الصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل إن الموت الذي تفرون منه فإنه ملاقيكم ثم تردون إلى عالم الغيب والشهادة فينبئكم بما كنتم تعملون صدق الله العظيم الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني ندعوك ربي تضرعا وتذللا بأسمائك الحسنى إليك توسلا ورسولك المختار ثم ذوي الأولى من أهل بدر الأكرمين إلهنا عجل بفتحهم منك يا رحماننا يا أهل بدر كلكم كونوا لنا شفعاء في تحصيلنا مأمولنا عند الإله الحاكم المرجولنا شفعهم الدارين فينا ربنا عجل بفتحهم منك يا رحماننا عجل بفتحهم منك يا رحماننا عجل شفاء منك يا مولانا ആദരണീയരായ പണ്ഡിതന്മാരെ, കർമ്മോത്സുകരായ ധ്യാന പ്രവർത്തകരെ, മാന്യ മുസ്ലിം സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആല നാം ഒരുമിച്ച് കൂടിയതും പറയുന്നതും കേൾക്കുന്നതും സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. ഈ മഹത്തായ വേദിയിൽ ഒരുമിച്ചുകൂടാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തന്നതുപോലെ ഈ മഹത്തായ പരിപാടിയിൽ നാം പറയുന്നതും കേൾക്കുന്നതും ഇരിക്കുന്നതും അവൻ പൊരുത്തപ്പെട്ട അമലായി അവൻ്റെ മഹദായ ഫളു കൊണ്ട് കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയ മാതാപിതാക്കൾ, മഷായിഖുമാർ, ഉസ്താദുമാർ, ബന്ധുമിത്രാദികൾ, പ്രസ്ഥാന ബന്ധുക്കൾ എല്ലാവരുടെയും ബർസഖിയായ ജീവിതം അല്ലാഹു സന്തോഷിപ്പിക്കുമാറാകട്ടെ.
പ്രത്യേകിച്ച് നമ്മുടെ ഹനീഫ ബാഹസൻ ബാഹസനി എന്നിവരുടെ പിതാവ് ഈയിടെ അടുത്ത് മരണപ്പെട്ടുപോയി. അല്ലാഹു അവരുടേതടക്കം നമ്മിൽ നിന്ന് മരിച്ചു പോയിട്ടുള്ള എല്ലാ സഹോദരന്മാർ സഹോദരിമാർ പ്രസ്ഥാന ബന്ധുക്കൾ എല്ലാവരുടേതും അവൻ പ്രകാശപൂരിതമാക്കുമാറാകട്ടെ. ജീവിതത്തിൽ ചെയ്ത ഹസനാത്തുകൾ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. സല്ലാത്തുകളൊക്കെയും അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. ഇന്നല്ലെങ്കിൽ നാളെ നമ്മളും മരിക്കുമ്പോ നമ്മുടെ ആക്കിബത്ത് അല്ലാഹു നന്നാക്കി തരുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിലുടനീളം രഹസ്യമായും പരസ്യമായും അല്ലാഹുവിന് തഖ്‌വ ചെയ്യണമെന്ന് എന്നോടും നിങ്ങളോടും ആദ്യമായി ഉണർത്തുക. ഈ മഹത്തായ സദസ്സിൽ നമുക്ക് ദുആക്ക് നേതൃത്വം നൽകുന്നതിന് മഹാനായ സയ്യിദ് നൂറുസാദ ബായാർ തങ്ങളുപ്പാപ്പ ഏതാനും സമയത്തിനുള്ളിൽ ഈ മജ്‌ലിസിൽ എത്തിച്ചേരുന്നതാണ്. തങ്ങളുടെ ഭക്തിനിർഭരമായ പ്രാർത്ഥന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നിങ്ങളിവിടെ എത്തിയത് എന്നെനിക്കറിയാം. തങ്ങളുപ്പാപ്പ വരുന്നതിന്റെ മുൻപ് ചെറിയ ഒരു നസീഹത്ത് നൽകുന്നതിനാണ് എന്നെ ക്ഷണിക്കപ്പെട്ടിട്ടുള്ളത്. ഈ മഹത്തായ പരിപാടിയിൽ സംബന്ധിക്കുന്നതിന് ഒരുപാട് തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു എങ്കിലും ഏറ്റെടുത്ത പരിപാടിക്ക് വരാതിരുന്നാൽ ഏൽപ്പിച്ച സംഘാടകർക്കുണ്ടാകുന്ന മാനസികമായ പ്രയാസം ഓർത്തുകൊണ്ട് എന്റെ എല്ലാ പ്രശ്നങ്ങളും മാറ്റിവെച്ച് ഈ പരിപാടിയിൽ സംബന്ധിക്കാൻ തീരുമാനിക്കുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഭാരമായ തൗഫീഖ് കൊണ്ട് ഇവിടെ എത്തിക്കുകയും ചെയ്തു. നാം ആരും ഉദ്ദേശിച്ചതല്ലോ പലപ്പോഴും സംഭവിക്കാറുള്ളത് നടക്കാറുള്ളത്. അല്ലാഹു തആല ഉദ്ദേശിച്ചതും അവൻ നിശ്ചയിച്ചതുമാണ് എന്നും സംഭവിക്കുക. ഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി ഈയിടെ അടുത്ത് ചോദിച്ചു, എല്ലാം അല്ലാഹുവിന്റെ ഖളാ കൊണ്ടാണ് ഖദർ കൊണ്ടാണ് നടക്കുന്നതെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് അമലുകൾ ചെയ്യുന്നത്? നാം എന്തിനാണ് പ്രവർത്തിക്കുന്നത്? എല്ലാം അല്ലാഹു കണക്കാക്കിയത് പോലെ അങ്ങ് സംഭവിക്കുമല്ലോ. നമ്മിൽപ്പെട്ട പല ആളുകളും അങ്ങനെ ചോദിക്കുന്നില്ലെങ്കിലും സംശയമുണ്ടാവും. ഈ പ്രപഞ്ചം സൃഷ്ടിക്കുന്നതിന്റെ മുമ്പ് എല്ലാ കാര്യങ്ങളും അല്ലാഹു തആല നിശ്ചയിച്ചിട്ടുണ്ട്, തീരുമാനിച്ചിട്ടുണ്ട്, കണക്കാക്കിയിട്ടുണ്ട്. അതാണ് പിന്നീട് നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയെല്ലാം അല്ലാഹു തആല നേരത്തെ നിശ്ചയിച്ചുറപ്പിച്ചതാണ് നടക്കുന്നതെങ്കിൽ പിന്നെ നാം എന്തിന് പ്രവർത്തിക്കണം, അമലു ചെയ്യണം?
എന്ന് ചിലരൊക്കെ ചോദിക്കും. യഥാർത്ഥത്തിൽ ഈമാൻ കാര്യം ആറു കാര്യങ്ങളാണ് എന്ന് പറഞ്ഞാൽ ആറ് കാര്യങ്ങൾ മാത്രമൊന്നുമല്ല നമുക്ക് വിശ്വസിക്കാനുള്ളത്. ഒരു മുസ്ലിം മുസ്ലിം ആവാൻ ഒരുപാട് കാര്യങ്ങൾ വിശ്വസിക്കാനുണ്ട്. പക്ഷെ അടിസ്ഥാനപരമായി ആറ് കാര്യങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്. الايمان ان تؤمن بالله وملائكته وكتبه ورسله واليوم الاخر والقدر خيره وشره من الله تعالى. امام مسلم തന്റെ സഹീഹ് മുസ്ലിമിന്റെ ആമുഖത്തിൽ തന്നെ سيدنا امير المؤمنين عمر بن الخطاب رضي الله عنه തങ്ങളിൽ നിന്ന് ഒരു ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സയ്യിദുന ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, കുന്നാ ജുലൂസൻ അൻദ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങളൊക്കെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളടുത്ത് ഇരിക്കുമ്പോൾ ഇത് തലാലൈന റജുലുൻ, ഒരാൾ ഞങ്ങളടുത്ത് പ്രത്യക്ഷപ്പെട്ടു. വളരെ നിറമുള്ള തൂവെള്ള വസ്ത്രം ധരിച്ച ഒരാൾ, ഷദീദു സവാദി ശാരി, മുടി കറുകറുത്ത മുടിയുള്ള ഒരാൾ എന്ന് പറഞ്ഞാൽ ആരും ശ്രദ്ധിക്കുന്ന രൂപത്തിലാണ് അദ്ദേഹം വന്നത്. ആരും ശ്രദ്ധിച്ചു പോകും, ആരാണിത്? അദ്ദേഹത്തെ ഞങ്ങളിൽ ആരും അറിയില്ല. അപ്പോൾ മനസ്സിലായി ഈ നാട്ടുകാരനല്ല, ഈ നാട്ടുകാരനാണെങ്കിൽ ആരെങ്കിലുമൊക്കെ അറിയില്ല. എന്നാൽ ഒരു യാത്രയുടെ അടയാളമൊന്നും അദ്ദേഹത്തിന്റെ മേൽ കാണപ്പെടുന്നില്ല. വസ്ത്രം ചുളിഞ്ഞിട്ടില്ല, പൊടിപുരണ്ടിട്ടില്ല. മറ്റൊരു നാട്ടിൽ നിന്ന് യാത്ര ചെയ്ത് എത്തിയ ആളാണെങ്കിൽ യാത്രയുടെ അടയാളങ്ങളൊക്കെ ഉണ്ടാവില്ല. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അടുത്ത് ചേർന്നിരുന്നു. ഒരാൾ ഒരു മുത്തഅല്ലിമി ഇരിക്കേണ്ട രൂപത്തിൽ ആദരവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുത്തിരുന്നതുപോലെ തങ്ങളുടെ മുൻപിൽ രണ്ട് മുട്ടിൻ കാലുകളൊക്കെ ചേർത്തി വെച്ച് നാം നിസ്കാരത്തിൽ ഇരിക്കുന്ന രൂപത്തിലാണ് വളരെ ഭവ്യതയോടുകൂടി ഇരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഇസ്ലാമിനെ സംബന്ധിച്ചും ഈമാനിനെ സംബന്ധിച്ചും ഒക്കെ ചോദിച്ചു. അഖ്ബിർനി അനിൽ ഇസ്ലാം, ഇസ്ലാം എന്താണ് തങ്ങൾ പറഞ്ഞു തരണം. അന്തശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് വ തുഖീമസ് സ്വലാത്ത വ തുതിയ സകാത്ത വ തസൂമ റമളാന വ തഹജ്ജൽ ബൈത ഇൻസ്തതഅത ഇലൈഹി സബീല. ഇസ്ലാമിലെ പ്രധാനപ്പെട്ട അഞ്ചു കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുത്തു. ശേഷം അഖ്ബിറി അനിൽ ഈമാൻ, ഈമാൻ എനിക്ക് പറഞ്ഞു തരണം. ഇസ്ലാമും ഈമാനും ഒന്നു തന്നെയാണ്. ഇസ്ലാം ഇല്ലാതെ ഒരാൾക്ക് ഈമാൻ ഉണ്ടാവുകയില്ല. ഈമാനില്ലാതെ ഇസ്ലാമും ഉണ്ടാവുകയില്ല. മുസ്ലിമീങ്ങളൊക്കെ അർത്ഥത്തിൽ ചെറിയ വ്യത്യാസമുണ്ട്. ഇസ്ലാം അനുസരണമാണ്, ഈമാൻ എന്നതിന്റെ അർത്ഥം വിശ്വാസമാണ്. അതിന്റെ അർത്ഥത്തിൽ വ്യത്യാസമുണ്ടെങ്കിലും
ഇസ്ലാമും ഈമാനും തത്വത്തിൽ ഒന്നാണ്. ഞങ്ങളൊക്കെ മുസ്ലിമീങ്ങളാണ്, മുഅ്മിനീങ്ങളല്ല എന്ന് പറയാൻ കഴിയില്ല. ഞങ്ങളൊക്കെ മുഅ്മിനീങ്ങളാണ്, മുസ്ലിമീങ്ങളല്ല എന്നും പറയാൻ കഴിയില്ല. രണ്ടും പരസ്പര പൂരകങ്ങളാണ്. ഈമാൻ അൻതുമിന ബില്ലാഹി അല്ലാഹുവിൽ വിശ്വസിക്കലാണ്, അല്ലാഹുവിന്റെ മലക്കുകളിൽ വിശ്വസിക്കലാണ്, അല്ലാഹുവിന്റെ ഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കലാണ്, അല്ലാഹുവിന്റെ പ്രവാചകന്മാരിൽ വിശ്വസിക്കലാണ്, അന്ത്യനാളിനെ സംബന്ധിച്ച് വിശ്വസിക്കലാണ്. വൽ ഖദരി ഖൈരിഹി വശരിഹി മിനല്ലാഹി തആല, ഖൈറും ശർറുമായ എല്ലാ കാര്യങ്ങളും അല്ലാഹുവിൽ നിന്നുള്ളതാണ് എന്ന് വിശ്വസിക്കലാണ്. ഈ ലോകത്തെന്തെല്ലാം സംഭവിച്ചിട്ടുണ്ട്, ഇനി എന്തെല്ലാം സംഭവിക്കാൻ പോകുന്നുണ്ട്, എന്തെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, എല്ലാം അല്ലാഹുവിൽ നിന്നാണ് എന്ന് ഹൃദയത്തിൽ ഉറപ്പിച്ച് രൂഢമൂലമായി വിശ്വസിക്കണം. അതാണ് ഈമാൻ കാര്യങ്ങളിൽ നിന്ന് ആറാമത്തെ കാര്യം. ഇന്ന് ആറാമത്തെ കാര്യം പലരും വിശ്വസിക്കുന്നുണ്ടോ എന്ന് സംശയിച്ചു പോകും. ഈ ലോകത്ത് എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട്, എനിക്ക് എന്തെല്ലാം സംഭവിച്ചിട്ടുണ്ട്, എന്തെല്ലാം ലഭിച്ചിട്ടുണ്ട്, എന്തെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട്, എല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ നേരത്തെ കണക്കാക്കിയതും മാത്രമാണ് വിശ്വസിച്ചിരിക്കണം. അങ്ങനെ നിങ്ങളിൽ ആർക്കെങ്കിലും വിശ്വാസം വന്നിട്ടില്ലെങ്കിൽ മോനെ നിസ്കരിച്ചത് കൊണ്ട് കാര്യമില്ല, നോമ്പെടുത്തത് കൊണ്ട് കാര്യമില്ല, ഒരിക്കലും ഒരു മുസ്ലിം ആകുന്നില്ല. ഇങ്ങനെ ഇതാണ് ഖദറിലെ വിശ്വാസം എന്ന് പറയുന്നത്. ഈ വിശ്വാസത്തെ എതിർത്തവർ ഈ വിശ്വാസമില്ലാത്ത ആളുകൾക്കാണ് ഖദരിയത്ത് എന്ന് പറയുന്നത്. ഖദരിയത്ത് എന്ന് പറഞ്ഞാൽ ഖദർ വിശ്വാസം ഇല്ലാത്തവർ എന്നർത്ഥം. ഖദർ വിശ്വാസം ഉള്ളവർ എന്നല്ല. തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഓർത്തു നോക്കൂ, അല്ലാഹുവിന്റെ ഖദർ. ജെഎൻയുവിലെ വിദ്യാർത്ഥി ചോദിച്ചപ്പോൾ അതൊരു സ്വാഭാവിക ചോദ്യമാണെങ്കിലും ഒട്ടുമിക്ക ആളുകൾക്കുമുള്ള ഒരു സംശയമാണത്. ഞാൻ ചോദിക്കുന്നു, അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ലോകത്ത് സൃഷ്ടിച്ച ജീവികൾ അതിൽ ചെറിയൊരു ജീവിയാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയും ഒച്ച് എന്ന് പറയും. വളരെ സ്ലോ ആയി നടക്കുന്ന ഒരു ജീവി. സൗണ്ട് അല്ല, വളരെ സ്ലോ ആയിട്ട് നടക്കുന്ന ഒരു ജീവിയാ. ആ ഒച്ചിന് ഒരു ഇഞ്ച് മാത്രമേ അതിന് കണ്ണിന് കാഴ്ചയുള്ളൂ. ഒരു ഇഞ്ച് വലിപ്പം, അത്ര ദൂരത്തേക്ക് അത് കാണും. അപ്പോൾ അത് ഞാൻ ഈ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് അവിടെ എത്താൻ ഏകദേശം 20 മണിക്കൂർ സമയം വേണ്ടി കാരണം അത് ഒരു ഇഞ്ചേ കാണും. എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ആ ഒച്ച് കൃത്യമായിട്ട് ഇങ്ങനെ പോവുകയാണെങ്കിൽ, അതിന്റെ മുന്നിൽ തടസ്സങ്ങളൊന്നില്ലെങ്കിൽ, ഇപ്പോൾ തന്നെ നമുക്ക് പറയാം ഈ ഒച്ച് ആ വാതിൽക്കൽ എത്തുമെന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റും. ഒച്ചിനെ സംബന്ധിച്ചിടത്തോളം അതറിയില്ല. ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്.
എന്നതുപോലെ ഭാവിയും ഭൂതവും ഭൂതവും വർത്തമാനവും എല്ലാം ഒരുപോലെ അറിയുന്ന അല്ലാഹുവിനെ ഓരോ സൃഷ്ടിയും ഏത് വഴിക്കാണ് സഞ്ചരിക്കുന്നത്, അവൻ ഏത് രൂപത്തിൽ ഏതിനെയാണ് തെരഞ്ഞെടുക്കുന്നത്, ഏത് റൂട്ടിലൂടെയാണ് പോകുന്നത്, എവിടെയാണ് അവൻ എത്തിച്ചേരുന്നത് എന്ന് കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വതആല നേരത്തെ തന്നെ അറിയാൻ കഴിയുന്നതാണ്. അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം മാദി എന്ന് പറയുന്ന ഭൂതം എന്ന് പറയുന്നതൊന്നില്ല, കഴിഞ്ഞുപോയത് എന്നൊന്നില്ല, വരാൻ പോകുന്നത് എന്നതും അല്ലാഹുവിനില്ല, സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാം അല്ലാഹുവിന് വർത്തമാനമാണ്, എല്ലാം ഒരേ രൂപത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നു, അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ അല്ലാഹു സുബ്ഹാനഹു വതആല ഓരോ മനുഷ്യനും അവൻ തിരഞ്ഞെടുക്കുന്നതനുസരിച്ച്, അവൻ പോകാൻ ഉദ്ദേശിക്കുന്ന റൂട്ടനുസരിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല നേരത്തെ കാര്യങ്ങൾ കണക്കുകൂട്ടി നിശ്ചയിച്ചു വെക്കുകയാണ്. ഇതാണ് അല്ലാഹുവിന്റെ ഖദറ്. അല്ലാഹു കണക്കാക്കിയത് കൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യുകയല്ല, നമ്മൾ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് അല്ലാഹു തആല കണക്കാക്കുകയാണ്. അതെ, കള്ളുകുടിക്കുന്ന മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വതആല ഇവൻ കള്ളുകുടിയനാകുമെന്ന് കണക്കാക്കിയത് കൊണ്ട് കള്ളുകുടിച്ചതല്ല, ഇവൻ കള്ളുകുടിക്കുന്നത് കൊണ്ട് നേരത്തെ പടച്ചറബ്ബ് ഇവൻ കള്ളുകുടിയനാണ് നിശ്ചയിച്ചു വെച്ചതാണ്, കണക്കാക്കി വെച്ചതാണ്. അല്ല കണക്കാക്കിയത് കൊണ്ട് ഇവൻ കള്ളുകുടിയനായതല്ല, അല്ല കണക്കാക്കിയത് കൊണ്ട് ഇവൻ അവിശ്വാസിയായതല്ല, അല്ല കണക്കാക്കിയത് കൊണ്ട് ഇവൻ തമ്മാടിയായതല്ല, അല്ല കണക്കാക്കിയത് കൊണ്ട് ഇവൻ അപകടത്തിൽ ചെന്ന് ചാടിയതല്ല, ഇവൻ അപകടത്തിൽ ചെന്ന് ചാടുന്നത് കൊണ്ട് നേരത്തെ പലച്ചറപ്പങ്ങനെ നിശ്ചയിച്ചു വെച്ചതാണ്, രേഖപ്പെടുത്തിയതാണ്. ഇവൻ നിരീശ്വരമാകുന്നത് കൊണ്ട് ഇവൻ സത്യത്തെ നിഷേധിക്കുന്നത് കൊണ്ട് നേരത്തെ പലച്ചറപ്പ രേഖപ്പെടുത്തിയതാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒറ്റടിക്ക് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ഈമാൻ നമുക്ക് രൂഢമൂലമാവണമല്ലോ, ഈമാൻ ഉറക്കണമല്ലോ. ഈ പ്രപഞ്ചത്തിൽ സംഭവിക്കുന്ന സർവകാര്യങ്ങളും സംഭവിച്ച സർവകാര്യങ്ങളും ഇനി സംഭവിക്കാൻ പോകുന്ന സകല കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വതആല നേരത്തെ തന്നെ നിശ്ചയിച്ചിട്ടുള്ളതും അവന്റെ കുദ്രത്ത് കൊണ്ട് സംഭവിക്കുന്നതും അവൻ ഉദ്ദേശിച്ചത് കൊണ്ട് സംഭവിക്കുന്നതുമാണ്. അല്ലാഹു ഉദ്ദേശിക്കാത്ത അല്ലാഹുവിന്റെ കുദ്രത്ത് കൊണ്ടല്ലാതെ ഒരു കാര്യവും ഈ ലോകത്ത് നടക്കുന്നതല്ല. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല വ്യക്തമായി ആ കാര്യം പറയുന്നുണ്ട്. അതെ, ഈ ലോകത്ത് എവിടെയെങ്കിലും ഒരു അഗാധ ഗർത്തത്തിൽ ഒരു ചെറിയ തന്മാത്ര അനങ്ങണമെങ്കിൽ സർവാധിനാഥനായ റബ്ബ് അറിയാതെ അനങ്ങുകയില്ല. ഓ പ്രിയപ്പെട്ട മുസ്ലിമേ, നിന്റെ വീട്ടിന്റെ മുറ്റത്ത് എത്രയെത്ര മരങ്ങളും മരങ്ങളുണ്ട്, കാട്ടിലെത്ര മരങ്ങളുണ്ട്, ഈ മുറ്റത്തുള്ള പുളിമരത്തിൽ എത്ര ഇലകളുണ്ട്, ലക്ഷക്കണക്കിന് ഇലകളുണ്ടെങ്കിൽ ആ പുളിമരത്തിന്റെ ഇലയിൽ നിന്ന് ഒരു ഇല അത് പഴുക്കാ. റബ്ബറിയാതെ പഴുക്കുന്നതല്ല, റബ്ബറിയാതെ കൊഴിഞ്ഞു വീഴുന്നതല്ല, റബ്ബറിയാതെ ഉണങ്ങുന്നതല്ല. എല്ലാം പടച്ചറബ്ബറിഞ്ഞുകൊണ്ടും അവന്റെ കുതിരത്ത് കൊണ്ടും അവന്റെ തീരുമാനം കൊണ്ടും മാത്രമാണ് സംഭവിക്കുന്നത്. ഇത് വിശ്വസിക്കൽ, ഇത് വിശ്വസിക്കുമ്പോൾ മാത്രമാണ് ഒരാൾമിനാകുന്നത്മിനായവനാണ് നിസ്കരിക്കേണ്ടത്, ഉമ്മിനായവനാണ് നോമ്പെടുക്കേണ്ടത്, ഉമ്മിനായവനാണ് ധർമ്മം കൊടുക്കേണ്ടത്. ഉമ്മിനീകൾക്കാണ് പാപങ്ങൾ പൊറുത്തു കൊടുക്കുന്നത്, ഉമ്മിനീകൾക്കാണ് പടത്തറപ്പ് സ്വർഗം നൽകുന്നത്, ഉമ്മിനീങ്ങളുടെ കർമ്മങ്ങളാണല്ലോ സ്വീകരിക്കുന്നത്, ഉമ്മിനീങ്ങൾക്കാണ് മരണത്തിന് ശേഷം ഗുണങ്ങൾ ലഭിക്കുന്നത്. മുഹമ്മദ് റസൂലുള്ളാ ആദ്യ മുഅ്മിനാണെങ്കിൽ ഒക്കെ വിശ്വസിക്കണം, അല്ലാഹുവിനെ വിശ്വസിക്കണം, അല്ലാഹുവിനെ വിശ്വസിക്കാതെ അള്ളാഹുവിനെ വിശ്വസിക്കുക എന്നതിന്റെ അർത്ഥം അള്ളാഹു ഉണ്ട് എന്ന് വിശ്വസിക്കാനല്ല, അല്ലാഹ് ഉണ്ട് എന്ന് വിശ്വസിച്ചത് കൊണ്ട് അള്ളാഹിനെ വിശ്വസിക്കാനാവുകയില്ല.
അല്ലാഹു ഉണ്ട് എന്ന് ഇവിടെ ആരൊക്കെ വിശ്വസിക്കുന്നുണ്ട്? അല്ലാഹുവിനെ വിശ്വസിക്കൽ, അല്ലാഹു ഉണ്ട് എന്ന് വിശ്വസിക്കൽ മാത്രമല്ല, ഈ പ്രപഞ്ചത്തിലെ എല്ലാം സൃഷ്ടിച്ചത് അല്ലാഹുവാണ്, എല്ലാം സൃഷ്ടിക്കുന്നതും അല്ലാഹുവാണ്. അല്ലാഹ് സൃഷ്ടിക്കാത്ത ഒന്നുമില്ല. കൊറോണയാണെങ്കിലും കൊറോണയുടെ വകഭേദങ്ങളാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിക്കുന്നതാണ്. എന്തിനേറെ പറയണം എന്റെ പ്രിയപ്പെട്ട മുത്തു മുഅ്മിനീങ്ങളെ, ഞാനും നിങ്ങളും വിശ്വസിക്കുന്ന ഒരു വിശ്വാസം അറിയുമോ? ഒരാൾ മറ്റൊരാളെ കത്തികൊണ്ട് കഴുത്തിനിങ്ങനെ അറുക്കുകയാണ്. അറുക്കുമ്പോൾ അറുക്കപ്പെടുന്ന മനുഷ്യന്റെ കഴുത്ത് മുറിയുന്നു. ആ കഴുത്ത് മുറിഞ്ഞത് കാരണമായി അവനൊരു പക്ഷേ മരിക്കുന്നു. എന്നാൽ ഞാനും നിങ്ങളും വിശ്വസിക്കുന്നത് ഇവൻ അറുത്തത് കൊണ്ട് മുറിഞ്ഞതല്ല, മറിച്ച് ഇവൻ അറുത്തപ്പോൾ ആ മുറിയൽ അല്ലാഹു സൃഷ്ടിച്ചതാണ്. ഇവനെ എത്ര അറുത്താനും അല്ലാഹു ഉദ്ദേശിച്ചില്ലെങ്കിൽ അവിടെ മുറിയുകയില്ല. കഴുത്തറുത്താൽ തന്നെയും അവൻ മരിക്കണമെന്നില്ല. ആ സമയത്ത് മരിക്കണമെങ്കിൽ അല്ലാഹു മരണം സൃഷ്ടിച്ചിരിക്കണം. ഖലഖൽ മൗത വൽ ഹയാ, മരണം അല്ലാഹു സൃഷ്ടിക്കുകയാണ്. ഒരാൾ മറ്റൊരാളെ ശക്തമായിട്ട് അടിക്കുകയാണ്. അടിക്കുന്ന സമയത്ത് അടിക്കപ്പെടുന്നവന് വേദന ഉണ്ടാവണമെങ്കിൽ ഇവൻ അടിച്ചത് കൊണ്ട് വേദനിക്കുകയില്ല. വേദനിക്കണമെങ്കിൽ അല്ലാഹു വേദന സൃഷ്ടിച്ചിരിക്കണം. അല്ല സൃഷ്ടിക്കുമ്പോഴേ വേദന ഉണ്ടാവുകയുള്ളൂ. ഇതാണ് സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം. ഇതാണ് ഇമാം ഷാഫി തങ്ങൾ പഠിപ്പിച്ച വിശ്വാസം. ഇതാണ് അബുൽ ഹസൻ അശ്അരി തങ്ങൾ പഠിപ്പിച്ച വിശ്വാസം. ഇതാണ് ഇമാം നവവി തങ്ങൾ പഠിപ്പിച്ച വിശ്വാസം. ഇതാണ് ഇമാം ഗസ്സാലി തങ്ങൾ പഠിപ്പിച്ച വിശ്വാസം. ഇതാണ് മഹാനായ താജുൽ ഉലമ നമുക്ക് പഠിപ്പിച്ച വിശ്വാസം. ഇതാണ് മഹാനായ ബേക്കൽ ഇബ്രാഹിം ഉസ്താദ് പഠിപ്പിച്ച വിശ്വാസം. ഇതാണ് സുൽത്താൻ ഉലമ പഠിപ്പിക്കുന്ന വിശ്വാസം. ഇതാണ് ഈ പണ്ഡിതന്മാരെ മുഴുവനും പഠിപ്പിക്കുന്ന വിശ്വാസം. സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം ഇതാണ്. അല്ലാഹു സൃഷ്ടിക്കാതെ ഈ ലോകത്തൊന്നും സംഭവിക്കൂല. ഖൽഖുല എല്ലാ അഫ്ഖാനും ഇബാദി മഖ്ലൂഖത്തുൻ ലില്ലാഹ്. പ്രവർത്തിക്കുന്ന പ്രവർത്തികളെല്ലാം അല്ലാഹുവിന്റെ സൃഷ്ടിയാണ്. ഞാനാണ് പ്രസംഗിക്കുന്നത്, എന്റെ പ്രസംഗം അല്ലാഹുവിന്റെ സൃഷ്ടിയാണ്. ഞാനാണ് സംസാരിക്കുന്നത്, പക്ഷേ എന്റെ സംസാരം എന്റെ സൃഷ്ടിയല്ല, അല്ലാഹുവിന്റെ സൃഷ്ടിയാണ്. പ്രിയപ്പെട്ട മുസ്ലിമേ, ബുദ്ധിയുള്ള മുസ്ലിമേ, ഞാൻ നിന്നോട് ചോദിക്കുന്നു, എന്റെ സംസാരം ഞാനാണ് സൃഷ്ടിക്കുന്നതെങ്കിൽ, എന്റെ സംസാരം നീയാണ് സൃഷ്ടിക്കുന്നതെങ്കിൽ, ഒരക്ഷരം സംസാരിക്കുമ്പോൾ ഏതെല്ലാം ഞരമ്പുകൾ പ്രവർത്തിക്കണം, എത്ര കണ്ടതിന് ഊർജം ചെലവിടണം, ഏതെല്ലാം ഞരമ്പുകൾ പ്രവർത്തിക്കേണ്ടതുണ്ട്, ഇവിടെയെല്ലാം അനങ്ങേണ്ടതുണ്ട്, അടങ്ങേണ്ടതുണ്ട്. നിനക്കറിയുമോ? എനിക്കറിയുമോ? എനിക്കറിയില്ല. ഞാനിവിടുന്ന് അവിടം വരെ നടക്കുമ്പോൾ ഏതാണ് പ്രവർത്തിക്കേണ്ടത്, ഏത് ഞരമ്പാണ് പ്രവർത്തിക്കേണ്ടത്, ഏത് മസിലാണ് പ്രവർത്തിക്കേണ്ടത്, എത്രയാണ് ഇതിന് ശക്തി കൊടുക്കേണ്ടത്, എത്രയാണ് പ്രവർത്തിക്കേണ്ടത് എന്ന് എനിക്കറിയില്ല, നിങ്ങൾക്കറിയില്ല. അതുകൊണ്ട് അതൊന്നും തന്നെ നമ്മുടെ പ്രവൃത്തിയല്ല, അള്ളാഹുവിന്റെ പ്രവൃത്തിയാണ്. പ്രവർത്തിക്കാത്ത ഒന്നും നടക്കുന്നില്ല. രൂപത്തിലായിരിക്കണം മോനെ നീ അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ കോടിക്കണക്കിന് മലക്കുകൾ അല്ലാഹ് മലക്കിനെ കണ്ടെത്താൻ കഴിയില്ല. അല്ലാഹുവിന്റെ പ്രവാചകർ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശ്വസിച്ചതിന്റെ പേര് പഠിപ്പിച്ചതിന്റെ പേരിലല്ലാതെ ഒരു മലക്കിനെയും വിശ്വസിക്കേണ്ടതില്ലല്ലോ. മലക്കുമിന് നമുക്കെന്ത് വരാനാണ്? പക്ഷേ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതനുസരിച്ച് മലക്കുകളെ നമ്മൾ വിശ്വസിക്കേണ്ടി വരുന്നു. ജിബ്രീലിനെ നമ്മൾ വിശ്വസിക്കുന്നു. വിശ്വസിക്കുന്നു. ഇതൊക്കെ ബഹുമാനപ്പെട്ട മുത്തുനബി പറഞ്ഞതിന്റെ പേരിലാ.
വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതിന്റെ പേരിലാ ബുദ്ധി കൊണ്ട് കണ്ടെത്തിയതല്ല, ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ മലക്കുകളിലേക്ക് ഒരാവശ്യവുമില്ല. ബുദ്ധി കൊണ്ട് ചിന്തിച്ച മലക്കൾ എന്തിനാ? കുട്ടികൾ ചോദിച്ചൊരു ചോദ്യത്തിന് ഇപ്പോൾ നമ്മുടെ സാധാരണക്കാർക്ക് ടെലസ്കോപ്പ് പറഞ്ഞാൽ മനസ്സിലായി, ചെറുതിനെ വലുതായിട്ട് കാണാനുള്ള ഉപകരണം. അത് വികസിച്ചെടുത്തപ്പോ അതിന് ഡെത്ത് കുറച്ചുകൂടി വികസിച്ചപ്പോ ഇപ്പൊ കണ്ടെത്തിയത് ആ ടെലസ്കോപ്പിലൂടെ ഇങ്ങനെ നോക്കിയാല് നേരത്തെ കണ്ടിട്ടില്ലാത്ത പ്രകാശത്തിന്റെ സൃഷ്ടികൾ താഴോട്ടും മേലോട്ടും ഇറങ്ങുകയും പോവുകയും കയറുകയും ചെയ്യുന്നത് കാണുന്നു. പ്രകാശത്തിന്റെ സൃഷ്ടികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ സൃഷ്ടിച്ച് പ്രകാശം കൊണ്ട് മണ്ണ് കൊണ്ടല്ല പടച്ചിട്ടുണ്ട്, തീ കൊണ്ട് അല്ലാഹു പടച്ചിട്ടുണ്ട്. എന്നാൽ മലക്കുകളെ അല്ലാഹു തആല പടച്ചത് പ്രകാശം കൊണ്ട് പടച്ചതിനാൽ ഇപ്പോൾ ഇന്നത്തെ ആധുനിക സയൻസ് ഖുർആൻ ഓതിയിട്ടല്ല, ഹദീസ് ഓതിയിട്ടല്ല, അഇമ്മത്ത് എഴുതി വെച്ചതനുസരിച്ചല്ല, ആധുനിക യുഗം ആധുനിക ശാസ്ത്രം അവരുടെ ഉപകരണങ്ങൾ വെച്ചുകൊണ്ട് കണ്ടെത്തിയിരിക്കുന്നു. ടെലസ്കോപ്പിലൂടെ പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട കുറെ ജീവികൾ താഴോട്ടും മേലോട്ടും പോകുന്നത് കാണാൻ കഴിയും. ആ മലക്കുകളിൽ വിശ്വസിക്കണം, കോടിക്കണക്കിന് മലക്കുകൾ എന്നല്ല, ലോകത്തിലും കൂടുതലുള്ളത് മലക്കുകളാണ്. വളരെ ചെറിയ രൂപത്തിൽ രൂപപ്പെടാൻ മലക്കുകൾക്ക് സാധിക്കും. അതേ സമയത്ത് ആകാശഭൂമിക്കിടയിലുള്ള അകലങ്ങളെക്കാൾ വിശാലതയുള്ള മലക്കുകളുണ്ട്. മുത്ത് മുഹമ്മദ് റസൂലുള്ളാ രൂപത്തിൽ കണ്ടിട്ടുണ്ട്, രണ്ട് തവണ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു തവണ കണ്ടപ്പോൾ ആകാശഭൂമിക്കിടയിൽ കിഴക്കിന്റെയും പടിഞ്ഞാറിന്റെയും ഇടയിൽ മറയിട്ടതായി അത്ര വലിയ ശക്തിയായിട്ടാണ് ഞാൻ ജിബ്രീലിനെ കണ്ടത്. 600 ചരവുകളൂ മാത്രമല്ല, സുദ്രത്തുൽ മുന്തഹയുടെ അരികിൽ വെച്ചുകൊണ്ട് മറ്റൊരിക്കലും കണ്ടിട്ടുണ്ട്. ഇതൊന്നും ഒറ്റ വാക്കിൽ പറഞ്ഞാൽ എന്റെ മുഅ്മിനീങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുകയില്ല. എന്നാൽ ജിബ്രീൽ അലൈഹിസ്സലാമിനേക്കാൾ എത്രയോ പതിമടങ്ങ് വലിപ്പമുള്ള മലക്കാണ് മഹാനായ ഇസ്രാഫീൽ. ഇസ്രാഫീൽ അലൈഹിസ്സലാം ഈ പ്രപഞ്ചം മുഴുവനും ഒരു ഊത്തുകൊണ്ട് നശിപ്പിക്കാൻ മാത്രം എല്ലാം തകർന്ന് തരിപ്പണമാവാ ആ മലക്കിന്റെ രൂപത്തേ വേണ്ടതുള്ളൂ. അത്രമാത്രം ശക്തിയുള്ള ബലപ്പമുള്ള മലക്കാണ് മഹാനായ ഇസ്രാഫീൽ. ഇങ്ങനെ അല്ലാഹുവിന്റെ മലക്കുകളിൽ വിശ്വസിക്കണം, അല്ലാഹുവിന്റെ കിതാബുകളിൽ വിശ്വസിക്കണം, അല്ലാഹു അയച്ച അമ്പിയാ മുർസലീങ്ങളിൽ വിശ്വസിക്കണം, വലിയ അന്ത്യനാളിൽ വിശ്വസിക്കണം. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ ഒറ്റ കാര്യം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. വഹും യഹസ്സിമൂൻ
നമുക്കൊക്കെ മനപ്പാടമുള്ള സൂറത്തല്ലേ സൂറത്തു യാസീൻ? അല്ല, വിശുദ്ധ ഖുർആനിന്റെ ഹൃദയമാണ് സൂറത്തു യാസീൻ. നിങ്ങളിൽ മരണമാസന്നമായ ആളുകൾക്ക് ഓതി കേൾപ്പിക്കേണ്ട സൂറത്താണ് സൂറത്തു യാസീൻ. നിങ്ങളിൽ മരിച്ചുപോയവരുടെ മേൽ ഓതേണ്ട സൂറത്താണ് സൂറത്തു യാസീൻ. പഴയകാലത്ത് നമ്മുടെ ഉമ്മമാരും ഉപ്പമാരും ഉപ്പാപ്പമാരും അവർ എല്ലാ ദിവസവും കാലത്ത് യാസീനോദി പതിവാക്കിയവരുണ്ടായിരുന്നു. മഗ്രിബിന് ശേഷം യാസീൻ പതിവാക്കിയ ആളുകളുണ്ടായിരുന്നു. യാസീൻ സൂറത്തോതാതെ ഒരു കാര്യം അവർ ചെയ്തിരുന്നില്ല. സൂറത്തു യാസീൻ എന്തൊരാവശ്യത്തിന് വേണ്ടിയാണോ യാസീൻ സൂറത്തോതുന്നത്, ആവശ്യമാണ് അതുകൊണ്ട് നിർവഹിക്കപ്പെടുക. അല്ലാഹ് എന്റെ പ്രിയപ്പെട്ട മുത്തുമുഅ്മിനീങ്ങളോട് ഞാനൊരു കാര്യം പറയട്ടെ. വിശുദ്ധ ഖുർആൻ ഓതിയിട്ടൊരു പ്രശ്നം നിങ്ങൾക്ക് പരിഹരിക്കുന്നില്ലെങ്കിൽ ആ പ്രശ്നം ഈ ദുനിയാവിൽ വെച്ച് നീ പരിഹരിക്കുകയില്ല. യാസീൻ ഓതിയിട്ടൊരു വിഷയം നിങ്ങൾക്ക് പരിഹരിക്കുന്നില്ലെങ്കിൽ ഇനി ആ വിഷയം ഈ ലോകത്ത് വെച്ച് പരിഹരിക്കുകയില്ല. നിങ്ങളെ കുടുംബ വഴക്ക് തീരാൻ ഉദ്ദേശത്തോടു കൂടിയാണ് ഒരു കൃത്യമായിട്ടൊരു യാസീൻ സൂറത്തോതിയത്. എന്നിട്ടും കുടുംബത്തിന്റെ വഴക്ക് തീർന്നില്ലെങ്കിൽ ഇനി നിങ്ങളെ കുടുംബത്തിലെ വഴക്ക് തീരുകയില്ല. വിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ ഈ ലോകത്ത് പടച്ച റബ്ബിന്റെ ഖൽഖല്ലാത്ത മഖ്ലൂഖല്ലാത്ത ഒരു വസ്തു ഉണ്ടെങ്കിൽ അത് വിശുദ്ധ ഖുർആനാ. ചോദിച്ചു നോക്കൂ, ഈ ലോകത്ത് അല്ലാഹുവിന്റെ പടപ്പല്ലാത്തത്, പടച്ച റബ്ബിന്റെ സൃഷ്ടിയല്ലാത്തത്, പടച്ച റബ്ബ് സൃഷ്ടിച്ചതല്ലാത്തത് എന്തെങ്കിലും ഈ ലോകത്തുണ്ടെങ്കിൽ അത് അല്ലാഹുവിന്റെ കലാമാണ്. അല്ലാത്ത ഏതും റബ്ബിന്റെ മഖ്ലൂക്കാണ്, പടച്ച റബ്ബിന്റെ സൃഷ്ടിയാണ്. ഖുർആനോ റബ്ബിന്റെ സൃഷ്ടിയല്ല. ഈ ഖുർആൻ കൊണ്ട് തീരാത്ത പരിഹരിക്കാത്ത ഒരു പ്രശ്നം ഇനി ഈ ദുനിയാവിൽ വെച്ച് പരിഹരിക്കൂല. അതുകൊണ്ട് നിങ്ങളെ വിഷയങ്ങൾ പരിഹരിക്കാൻ ഈമാൻ നിങ്ങൾക്ക് വർദ്ധിച്ചു കിട്ടാറാ, നിങ്ങൾക്ക് ആഖിറത്തെ കുറിച്ച് ബോധമുണ്ടാവാ, നിങ്ങൾക്ക് പടച്ച റബ്ബിനെ പേടിയുണ്ടാവാ, നിങ്ങൾക്ക് തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാ, നിങ്ങളെ സ്വഭാവമൊന്ന് നന്നാവാ. അതിന് മുഴുവനും നിങ്ങൾ സ്വീകരിക്കേണ്ടത് വിശുദ്ധ ഖുർആനോദല. ഞാൻ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് ചോദിക്കുന്നു, കൃത്യമായി വെള്ളിയാഴ്ച ദിവസത്തിൽ ഒരു അൽഖൈഫ് സൂറത്ത് പതിവായിട്ട് ഓതാറുണ്ട് എന്ന് പറയാൻ ധൈര്യമുള്ള ഉമ്മമാരുണ്ടോ, ഉപ്പമാരുണ്ടോ, ചെറുപ്പക്കാരുണ്ടോ? നിങ്ങൾക്ക് പടച്ച റബ്ബിന്റെ അരികിൽ ശുപാർശകനായി നിങ്ങളെ രക്ഷപ്പെടുത്തുവാനായി നിങ്ങൾക്ക് വേണ്ടി വാദിക്കുവാനായി നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാനായി വരുന്നതാ. മുത്തുനബി പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല, നാളെ പടച്ച റബ്ബിനോട് മുഹമ്മദു റസൂലുള്ളാഹിനെതിരെ ഒരു പരാതി പറയുന്നുണ്ടെങ്കിൽ, ഉമ്മത്തിനെതിരെ പടച്ച റബ്ബിനോട് വേവലാതി പറയുന്നുണ്ടെങ്കിൽ, ഉമ്മത്തിനെതിരിൽ പറയുന്നുണ്ടെങ്കിൽ, വഖാല റസൂലു യാ റബ്ബി ഇന്ന ഖൗമി തഖദു ഹാദൽ ഖുർആന മഹ്ജൂറാ.
നമ്മുടെ മുത്തുനബി നമ്മൾ കൈയടിയില്ലല്ലോ, നമുക്ക് വേണ്ടി പറയാതിരിക്കുകയില്ലല്ലോ, ഉമ്മത്തിനു വേണ്ടി വല്ലാതെ കരഞ്ഞവരല്ലോ. മുത്തുനബിന്റെ ഉമ്മത്ത് വരുന്നു എന്നറിയുമ്പോൾ തന്നെ വിതുമ്പി കരയുന്ന മുത്തുനബിയാസുരത്തിലെത്തിയാബിന് വിളിക്കുമ്പോ ചറപ്പിനോട് പൊട്ടിക്കരഞ്ഞ് എന്റെ ഉമ്മത്തിന് ഹിസാബ് വേണ്ട, വിചാരണ വേണ്ട, അവരെ നീ ചോദ്യം ചെയ്യണ്ട, അവരെ വ്യടിപ്പിക്കണ്ട, അവരെ കാര്യം ഞാൻ ഏറ്റെടുക്കാം. നീ ഉമ്മത്തിനെ പടച്ചറപ്പി വിചാരണ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് 18 അടമം പയറ്റുന്ന നേതാവാണ് മുത്തുനബി കേട്ടോ. ഒരു പരാതി പറയുന്നുവെങ്കിൽ അവഗണിച്ചു അല്ല, പരിഗണിച്ചില്ല അല്ല, സമയം കിട്ടിയില്ല അല്ല, എന്റെ വഴുതു കേൾക്കാമെന്ന മുമ്മിനീങ്ങളോട്, വഴുതു കേൾക്കാമെന്ന മുസ്ലിമീങ്ങളോട്, മുസ്ലിമാത്തുകളോട്, അണുമണിച്ചൂക്കം ഈമാനുള്ളവരോട് ചോദിക്കട്ടെ, ഈ വിശുദ്ധ ഖുർആൻ ഒരു ദിവസം ഒരു കഷ്ണമെങ്കിലും ഒരു പേജെങ്കിലും കൃത്യമായിട്ട് ഈ ഖുർആനുള്ള കടപ്പാട് തീർക്കാൻ ഞാൻ ഓതാറുണ്ട്. പറയാൻ ധൈര്യമുള്ള ചെറുപ്പക്കാരുണ്ടോ? ഉമ്മമാരുണ്ടോ? മുസ്ലിമീങ്ങളുണ്ടോ? ഇതര മതത്തിൽപ്പെട്ടവർ ഓതുമോ? ക്രിസ്ത്യാനികൾ ഓതുമോ? ചൂടന്മാര് ഓതുമോ? മറ്റു മതത്തിൽപ്പെട്ടവർ ഓതുമോ? നിരീശ്വരവാദികൾ ഓതുമോ? ഹബീബായ തങ്ങൾക്ക് ഇറക്കപ്പെട്ട ഖുർആൻ, ഈ ഖുർആന്റെ നിർവചനം തന്നെ അയിമ്മത്തിൽ രേഖപ്പെടുത്തിയതറിയില്ലേ? മസ്തല കണ്ടെത്താനുള്ളതല്ല, ഇവയായിബാദ മസ്തല കണ്ടെത്താനുള്ളതല്ല, മറിച്ച് ചോദിയിട്ട് കൂലി വാങ്ങാനുള്ള തഹബുദുകളെ ഓർത്തുകൊണ്ട് തഹബുദുള്ള ഈ വിശുദ്ധ ഖുർആൻ ഫാത്തിഹ സൂറത്ത് ഓതുന്നതിനുപരി, നിസ്കാരത്തിലെ സൂറത്തിൽ ഓതുന്നതിനുപരി വല്ലാത്ത എന്തെങ്കിലും ഒരു ഖുർആൻ ദിവസം ഞാൻ ഓതരുണ്ടെന്ന് പറയാ. മുസ്ലിമേ നിനക്ക് കഴിയുമോ? മുത്തുനബിന്റെ പരാതിയിൽ ഞാനും നീയും കെട്ടുപോകുമോ? യാസീൻ സൂറത്ത് ഓതാറുണ്ട്. പഴയകാലത്ത് ആളുകൾ കൂടുതലും അവർക്ക് ഓതാൻ അറിയില്ല, പക്ഷേ എന്നും യാസീനോ 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 ഓതിയിട്ട് അവരുടെ ജീവിതം അവരെ ദിവസം തുടങ്ങി. കച്ചവടത്തിന് പോകും, ജോലിക്ക് പോകും, പക്ഷേ കാലത്ത് എന്നാൽ ഈ യാസീൻ സൂറത്തിൽ ഒരായത്താണ് ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. ആളുകൾ ഇനി കൂടുതലൊന്നും കാത്തിരിക്കേണ്ടതില്ല. ആളുകൾ സജീവമായി കോടതികളിൽ കേസ് കൂടിക്കൊണ്ടിരിക്കുമ്പോ, ടെറഫുകളിൽ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോ, അങ്ങാടികളിൽ കച്ചവടത്തിൽ മുഴുകിക്കൊണ്ടിരിക്കുമ്പോ, ഓരോരുത്തരും അവരവരെ ജോലി തിരക്കുകളിൽ മുഴുകിക്കൊണ്ടിരിക്കുമ്പോ, നിയമസഭയും രാജ്യസഭയും ലോകസഭയും സജീവമായിട്ട് അരങ്ങ് തകർക്കുമ്പോ, അങ്ങാടികളൊക്കെ അതാ ജനങ്ങളെ കൊണ്ട് നിറഞ്ഞ് നിബിഡമായി കൊണ്ടിരിക്കുമ്പോ, എല്ലാ ടൗണുകളും നിറഞ്ഞുകൊണ്ടിരിക്കുമ്പോ, കശാപ്പുകാരൻ തന്നെ കശാപ്പുശാലയിൽ മൃഗങ്ങളെ അറുത്തുകൊണ്ട് മാംസം വിറ്റുകൊണ്ടിരിക്കുമ്പോ, കറവാ പശു കറക്കാൻ വേണ്ടിയിട്ട് കറമ്പുകാരൻ കാത്തിരിക്കുമ്പോ, പെട്ടെന്നാണ് ഒരു ശബ്ദം കേൾക്കുന്നത്. ആ ശബ്ദം കേൾക്കുമ്പോ എല്ലാവരും അത്ഭുതപ്പെടുകയാ.
വിശുദ്ധ ഖുർആൻ എത്ര സത്യമായിട്ടാ പറയുന്നത്. ഞാൻ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നത് എന്താ, ഈ കൊറോണ വന്നിട്ട് ഈ കൊറോണയൊക്കെ പോയിട്ട് ഒരു നല്ല ലോകം നല്ലൊരു ജീവിതം ഇനി തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കണ്ട. ഇതെല്ലാം കഴിഞ്ഞ് വളരെ സമാധാനപരമായ ഒരു ലോകം ഇനി തിരിച്ചു വരും, നിങ്ങൾ ആരും പ്രതീക്ഷിക്കണ്ട. അതിഭയങ്കരമായ അട്ടഹാസങ്ങൾ കേൾക്കുമ്പോൾ പലർക്കും അവരെ വീടുകളിലേക്ക് തിരിച്ചു പോകാൻ കഴിയില്ല, അവരെ കുടുംബത്തോടൊന്നും ഉപദേശിക്കാൻ കഴിയില്ല, വസിയത്ത് ചെയ്യാൻ കഴിയില്ല. പിന്നീട് കാണുന്നതും കേൾക്കുന്നതും മുഴുവനും വലിയ വലിയ സംഭവങ്ങളാണ്. മാരക രോഗങ്ങൾ പിടിപെട്ട് ലക്ഷക്കണക്കിന് ആളുകൾ മരിച്ചു പോലും, അതിനേക്കാൾ വലിയ ഉരുൾപൊട്ടലുകളുണ്ടായ ആയിരക്കണക്കിന് ആളുകൾ മരിച്ചു തീർന്നു പോലും, അതിനേക്കാൾ വലിയ ഭൂകമ്പങ്ങൾ ഉണ്ടായിട്ട് ലക്ഷക്കണക്കിന് ആളുകൾ മരിച്ചു തീർന്നു പോലും, അതിലും ഭയങ്കര കൊടുങ്കാറ്റുകൾ അകപ്പെട്ട് കൊടുങ്കാറ്റുകളിൽ പെട്ടിട്ട് പല ആളുകളും മരിച്ചു പോയി പോലും. ഇങ്ങനെ ലോകത്തിന്റെ നാനാഭാഗത്ത് ഒന്നും രണ്ടും മൂന്നും വർഷങ്ങളിലായി അതിഭയങ്കരമായ സംഭവങ്ങൾ കേൾക്കുന്നതാ. പ്രതീക്ഷിക്കാനുള്ളൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതില്ല. ഇതുപോലത്തെ വലിയ സംഭവങ്ങളാ, ഭാഗത്ത് കൊറോണയാണെങ്കില് ഒരു ഭാഗത്ത് ഒമിക്രോൺ ആണെങ്കില് ഒരു ഭാഗത്ത് വലിയ ഉരുൾപൊട്ടലുകളാണെങ്കില് ഭയങ്കര പ്രളയങ്ങളാണെങ്കില് വലിയ കൊടുങ്കാറ്റാണെങ്കില് ഭൂകമ്പങ്ങളാണെങ്കില് അതുപോലെ സംഭവങ്ങളാണെങ്കില് അടിക്കടി ഇതുപോലത്തെ സംഭവങ്ങളല്ലാതെ പ്രതീക്ഷിക്കണ്ടെന്നങ്ങ് നടക്കുന്നതല്ല. ഒന്നും രണ്ടും മൂന്നും കൊല്ലങ്ങളിലായി ഇത് നിലനിൽക്കുന്നതാ. വിശുദ്ധ ഖുർആൻ അടിക്കടി ഒന്നിനു പിറകെ മറ്റൊന്ന് വന്നുകൊണ്ടിരിക്കും. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇടക്ക് ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, ഈ 20-21 നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ബുദ്ധിമാൻ ആരാണെന്നറിയുമോ? ശാസ്ത്രലോകം പറയുന്നത് 21-ാം നൂറ്റാണ്ട് കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ബുദ്ധിമാൻ, ഏറ്റവും വലിയ ശാസ്ത്രജ്ഞൻ സ്റ്റീഫൻ ഹോക്കിൻസ് ആണ്. സ്റ്റീഫൻ ഹോക്കിൻസ് അടുത്ത കാലത്ത് മരിച്ചു പോയി, കിടത്ത് നനങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. അവയവങ്ങൾക്കും പടച്ചറബ് പകരമായി കൊടുത്തത് ബുദ്ധിയായിരുന്നു. അവനെ പോലത്തൊരു ബുദ്ധിമാൻ ഈ നൂറ്റാണ്ടിൽ ജനിച്ചിട്ടില്ല, ജനിക്കുകയുമില്ല. ശാസ്ത്രം പറയുന്നത് സ്റ്റീഫൻ ഹോക്കിൻസ് പറയുന്നത് എന്താണ്? ഖുർആൻ ഓതി പറഞ്ഞതല്ല, ഹദീസ് ഓതി പറഞ്ഞതല്ല, മുത്തിനബിന്റെ വാക്കെടുത്ത് പറഞ്ഞതല്ല, അയ്മത്തെ എഴുതി വെച്ചതെടുത്ത് പറഞ്ഞതല്ല. സ്റ്റീഫൻ ഹോക്കിൻസ് പറയുന്നു, നിങ്ങൾ എന്നെ ഭ്രാന്തനെന്ന് പറഞ്ഞാലും നിങ്ങൾ എന്നെ മാനസിക രോഗി എന്ന് വിളിച്ചാലും ഞാൻ ആണയിട്ട് പറയുന്നു, 100 കൊല്ലത്തേക്കാൾ കൂടുതൽ ഈ ഭൂമി നിലനിൽക്കൂല. കവിഞ്ഞു പോയാൽ 100 കൊല്ലമാ, അതിന്റെ അപ്പുറത്തേക്ക് ഈ ഭൂമി നിലനിൽക്കൂല. 1000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഹബീബായ തങ്ങൾ പറഞ്ഞപ്പോ നമ്മള് പലരും ഗണ്ണിച്ചുവല്ലേ, പുച്ഛിച്ചുവല്ലേ? എന്നാൽ 21-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ബുദ്ധിമാൻ, ഏറ്റവും വലിയ ശാസ്ത്രജ്ഞൻ പറഞ്ഞു, ഇല്ല, 100-ൽ കൂടുതൽ കൊല്ലം ഈ ഭൂമിയിൽ നിലനിൽക്കൂല. മക്കളെ, സംഭവിക്കാൻ പോകുന്ന ഞാനൊന്ന് പറഞ്ഞോട്ടെ, മുത്തുനബി പറഞ്ഞതെന്ന് പറഞ്ഞോട്ടെ, ഖുർആൻ പറഞ്ഞതെന്ന് പറഞ്ഞോട്ടെ, ഇങ്ങനെ 2-3 കൊല്ലങ്ങള് ഇതുപോലത്തെ വലിയ വലിയ സംഭവങ്ങൾ നടക്കുമ്പോൾ എഴുതി വെച്ചോളൂ, മറക്കണ്ട. ഞാൻ ജീവിച്ചിരിക്കുന്നുവെങ്കില് നിങ്ങൾ ജീവിച്ചിരിക്കുന്നു
ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾ ഒരു ദിവസം ഒരു കർഷകൻ തന്റെ കയ്യില് ഒരു തയ്യുമായിട്ട് നിൽക്കുകയാ. കച്ചവടക്കാരൻ കട തുറക്കാൻ തന്റെ കയ്യിൽ താക്കോലുമായിട്ട് നിൽക്കുകയാ. തുണിഷോപ്പുകാർ താക്കോലുമായിട്ട് നിൽക്കുകയാ. വാഹനമോടിക്കുന്നവൻ വാഹനമോടിച്ചു പോകാൻ തന്റെ കയ്യിൽ താക്കോലുമായിട്ട് നിൽക്കുകയാ. സ്കൂളിലേക്കും മദ്രസകളിലേക്കും കുട്ടികൾ പോകാൻ അവർ ഒരുങ്ങി നിൽക്കുകയാ. മദ്രസയും സ്കൂളുകളും മറ്റു സ്ഥാപനങ്ങളും തുറക്കാൻ അത് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ചാവിയും കയ്യിൽ പിടിച്ചു നിൽക്കുകയാ. ഒന്ന് നേരം വെളുത്താൽ സൂര്യനുദിച്ചാൽ ഒന്ന് വീട് വിട്ടിറങ്ങാമായിരുന്നു. ഈ തൈ കൊണ്ടുപോയിട്ടൊന്ന് തൈ കൊണ്ടുപോയിട്ടൊന്ന് നടാമായിരുന്നു. ഒന്ന് കുഴിച്ചിടാമായിരുന്നു. മണ്ണിൽ പണിയെടുക്കാമായിരുന്നു. കടയൊന്ന് തുടക്കാമായിരുന്നു. പശുക്കളും കറക്കാനായിരുന്നു. സൂര്യനുദിച്ചാൽ എന്റെ തൊഴിൽ വേണ്ടി പുറത്തിറങ്ങാമായിരുന്നു. അന്ന് 7-7 മണിയാവുന്നത് വരെ കാത്തിരുന്ന് സൂര്യൻ ഉദിക്കുന്നില്ല. 7:30-ക്കും സൂര്യൻ ഉദിച്ചില്ല. 8 മണിക്കും സൂര്യൻ ഉദിച്ചില്ല. 9 മണിക്കും ഉദിച്ചില്ല. ആളുകളൊക്കെ അത്ഭുതപ്പെട്ടു നിൽക്കുകയാ. സൂര്യനെന്ത് പറ്റി? എല്ലാ ദിവസവും കൃത്യമായിട്ട് 6 മണി മുതൽ 7 മണിക്കിടക്കായിട്ട് കൃത്യമായിട്ട് ഇന്നുവരെ സൂര്യൻ ഫാസ്റ്റ് ആയിട്ട് അസ്തമിച്ചിട്ടില്ല. സൂര്യൻ ഒരിക്കലും ഇന്ന് ലൈറ്റ് ആയിട്ട് ഉദിച്ചിട്ടില്ല. എന്നും കൃത്യമായിട്ട് ഉദിക്കുന്ന സൂര്യൻ ഇന്നെന്ത് സംഭവിച്ചു എന്ന് അത്ഭുതപ്പെട്ടുകൊണ്ട് കാത്തിരിക്കുമ്പോ എന്റെയും നിന്റെയും ചങ്ങിലെ ചോരയായ ഹൃദയത്തിന്റെ സ്പന്ദനമായ മുഹമ്മദ് റസൂലുള്ളാ പറയുന്നു, മോനെ അന്ന് 8 മണിയും കഴിഞ്ഞ്, 9 മണിയും കഴിഞ്ഞ്, 10 മണിയും കഴിഞ്ഞ് സൂര്യൻ ഉദിക്കുന്നില്ല. അപ്പോഴാ സൂര്യൻ പെട്ടെന്ന് ചിന്തി നോക്കുമ്പോൾ പടിഞ്ഞാറ് ഭാഗത്തു നിന്ന് സൂര്യൻ ഉദിച്ചിട്ട് അതാ വരുന്ന മധ്യത്തിലേക്ക്. സുബ്ഹാനല്ലാഹ്. മക്കളെ, നടക്കാൻ പോകുന്നതാ, ഇവിടെ സംഭവിക്കാൻ പോകുന്നതാ, എനിക്കും നിനക്കും കാണാൻ പോകുന്നതാ. പിന്നീട് നിന്റെ കുംഭസാരം നടക്കുകയില്ല. നിന്റെ പ്രാർത്ഥനകൾക്ക് ഫലമുണ്ടാവില്ല. നിന്റെ കണ്ണുനീരൊഴിക്കലിന് കാര്യം കിട്ടുകയില്ല. പിന്നെ നിന്റെ തൗബ സ്വീകരിക്കുകയില്ല. പിന്നെ നിന്റെ കുംഭസാരം പരിഗണിക്കുകയില്ല. ഇല്ല ഇല്ല ഇതല്ലാതെ മനുഷ്യർ കാത്തിരിക്കേണ്ടതില്ലോ? ഇതല്ലാതെ സംഭവിക്കാനില്ലോ? ഇതല്ലാതെ പ്രതീക്ഷിക്കാനില്ല? ഈ ഖുർആനിലൂടെ ഇനി സംഭവിക്കാൻ പോകുന്ന ഒരു ദിവസം ആളുകൾ എന്താ ഇന്ന് സൂര്യൻ ഉദിക്കാത്തത്? 8 മണിയായി, 8:30 ആയി, 8:30 ആയി, 8:30 ആയി, 9 ആയിട്ടും സൂര്യൻ ഉദിക്കുന്നില്ല. ഉദിക്കും പടിഞ്ഞാറിങ്ങന്ന് ജീവിച്ചിരിക്കുന്നവർ മനസ്സിലാക്കി വെച്ചോ. കൂടുതൽ കാലം വേണ്ടി വരില്ല, കൂടുതൽ സമയം വേണ്ടി വരില്ല. ആ സംഭവം, ഈ അടിക്കടി സംഭവങ്ങൾ നടക്കുമ്പോൾ അവിടെ ഉരുൾപൊട്ടൽ സംഭവിച്ചു പോലും അറബിക്കടൽ ശക്തമായിരിക്കുന്ന ന്യൂനമർദ്ദനം കൊണ്ട് കൊടുങ്കാറ്റടിക്കുന്ന പോലും ചൈനയിൽ അതിഭയങ്കരമായിരിക്കുന്ന വൈറസുകൾ പിടികൂടിയിട്ടുണ്ട് പോലും ജാപ്പാനിൽ അതിഭയങ്കരമായിരിക്കുന്ന സുനാമി അടിച്ചിട്ടുണ്ട് പോലും ഇങ്ങനെ നിരന്തരമായിട്ട് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഹബീബായ തങ്ങൾ പറയുന്നു, യമനിന്റെ ഭാഗത്തുനിന്ന് അതിഭയങ്കരമായ ഒരു കാറ്റ് വരാൻ പോകുന്നുണ്ട്. അതിസുന്ദരമായ മന്ദമാരുതൻ, ആ സുന്ദരമായ മന്ദമാരുതൻ യമനിന്റെ ഭാഗത്തുനിന്ന് വരുമ്പോൾ അണുമണിത്തൂക്കം ഈമാനുള്ള സകല മുഅ്മിനീങ്ങളും നിങ്ങളും അതോടുകൂടി മരിച്ചു തീരുന്നതാ. മുഅ്മിനീങ്ങളൊക്കെ മരിച്ചു പോകും. ഓരോ നാട്ടിലും എടുത്ത് പരിശോധിക്കും, ഓരോ രാജ്യവും എടുത്ത് പരിശോധിക്കും. സ്വാലിഹീങ്ങളൊക്കെ മരിച്ചു തീരുന്നു. ഈയിടെ അടുത്തായി നമുക്ക് പരിചയമുള്ള കേട്ടുകൾ, എത്ര സ്വാലിഹീങ്ങൾ മരിച്ചുപോയി, എത്ര ആലിമീങ്ങൾ മരിച്ചുപോയി. നമുക്കൊക്കെ വല്ലാത്ത പ്രതീക്ഷയായിരുന്നു എത്ര ആലിമീങ്ങൾ. അല്ലാഹ് ഈ കഴിഞ്ഞ കൊറോണ കാലത്ത്
മഹാനായ സിറിയ ഉസ്താദ് മരിച്ച സമയത്ത് ഞാൻ വല്ലാതെ പൊട്ടിക്കരഞ്ഞുപോയി. അല്ലാഹു സുബ്ഹാനഹു വതആല തരത്തിലുള്ള സാലിഹീങ്ങളെ മുഴുവനും കൊണ്ടുപോകുന്നു. യദ്ഹബു സാലിഹൂന ഉവൽ ഫൽ ഉവൽ, സാലിഹീങ്ങളൊക്കെ മരിച്ചു മരിച്ചു തീരുന്നു, സാധാരണക്കാരിൽ നല്ലവർ മരിച്ചു പോകുന്നു, ആലിമീങ്ങളെ കൂട്ടത്തിൽ നല്ലവർ നല്ലവർ മരിച്ചു പോകുന്നു. ഇനി അവസാനം കാറ്റ് വന്നാൽ സർവ മുഅ്മിനീങ്ങളും മരിച്ചു പോകും. അതിനുശേഷം പിന്നീട് ലോകത്ത് മഹാചണ്ഡികൾ മാത്രം ബാക്കിയാകും. ഹബീബായ തങ്ങൾ പറയുന്നു, ശരി കൃത്യമായ കഴുതകളെ പോലെ ജീവിക്കുന്ന ഒരു വിഭാഗം ഞാൻ വല്ലാതെ വേദനിക്കുന്ന പറയാൻ എനിക്ക് കഴിയുന്നില്ല. ഈ കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഈ രണ്ട് ദിവസങ്ങൾക്കും ഞാൻ ഒരു സ്ഥലത്ത് പ്രസംഗത്തിന് പോയി. ആ ഇതുപോലത്തെ വാഴന്റെ വേദിയിൽ വെച്ച് തുടങ്ങുന്നതിന് അടുത്ത ഉസ്താദ് എന്നോട് പറഞ്ഞതറിയുമോ ഉസ്താദേ, കഴിഞ്ഞ ദിവസം ഇവിടെ വാഴ്ന്നു നടക്കുന്ന സമയത്ത് കറുത്ത ഭർത്തയണിഞ്ഞ മുഖമൂടി ധരിച്ച രണ്ട് മൂന്ന് പെൺകുട്ടികൾ അല്ലാ ഇതിൽ കൂടി ഞങ്ങളെ സദസ്സിന്റെ മുമ്പിൽ കൂടി കടന്നുപോയി. ആ പെൺകുട്ടി രണ്ടാളാ തിരിച്ചു വരാൻ അല്പസമയം കഴിഞ്ഞപ്പോൾ പിന്നീട് കേട്ടതും കണ്ടതും വളരെ മോശപ്പെട്ട വാർത്തയാ. ഉസ്താദൊന്ന് പരപക്ഷേ ഞാൻ പറഞ്ഞില്ല, എന്തിനേറെ പറയണം. കഴിഞ്ഞ ദിവസം പാലക്കാട് ജില്ലയിൽ ഒരു കോളേജിലെ പ്രൊഫസർ പറയുന്നു, അല്ലാ പരസ്യമായിട്ടാണ് അന്യ സ്ത്രീകളും പുരുഷന്മാരും പരസ്യമായിട്ട് വ്യഭിചരിക്കുന്നു, അല്ലാ ഒന്ന് മാറി നിൽക്കൂ എന്ന് പറയാൻ സമൂഹത്തിൽ ആളില്ല. ഹബീബായ തങ്ങള് പറഞ്ഞില്ലേ അവസാന കാലമാകുമ്പോ കാര്യമായിട്ടെന്തോ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇതുപോലെ വാഴ്ന്നു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ വാഴ്ന്നിന്റെ സദസ് ഒരു ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് പോകുന്നു, തിരിച്ചു നോക്കും മറ്റൊരു പുരുഷൻ ഒരു പെൺകുട്ടി ഇങ്ങോട്ട് നടന്നു വരുന്നു. മുത്തുനബി അവതരിപ്പിക്കുകയാ. ആ നടന്നു വരുന്ന പെൺകുട്ടിയെയും കൈപിടിച്ചിട്ട് ഈ ചെറുപ്പക്കാരൻ അങ്ങ് പോവുകയാണ്. പരസ്യമായിട്ട് വ്യഭിചരിക്കുന്നു. ആ വ്യഭിചരിക്കുന്നത് കാണുന്ന സമയത്ത് ഈ മതിലിന്റെ അപ്പുറത്തേക്ക് മാറി നിന്നോളൂ എന്ന് പറയാൻ അന്ന് ഈ സമൂഹത്തിൽ ഒരാളുണ്ടെങ്കിൽ അവൻ സുദ്ദീഖുൽഅക്ബറിനേക്കാൾ വലിയ മുഅ്മിന. അത്രക്കും ചണ്ഡികൾ ആ ലോകത്ത് വരാൻ പോകുന്നത്, ആ രൂപത്തിലുള്ള ജനങ്ങളാണ് വരാൻ പോകുന്നത്. അങ്ങനെ സംഭവിക്കുമ്പോൾ വിശുദ്ധ ഖുർആൻ പറയുന്നു, ലോകത്തെവിടെയും നന്മയുടെ വിളക്കുപാടങ്ങളില്ല, നന്മ എവിടെയും കേൾക്കുന്നില്ല, മുഅ്മിനീങ്ങളില്ല, വഅദുകളില്ല, പ്രസംഗങ്ങളില്ല, പള്ളികളില്ല, മുഴുവനും അടക്കപ്പെടുകയാണ്. അതിന്റെ തത്രപ്പാടിലാണ് ഇന്നും ലോകം. അല്ല പറയുന്നടോ, നിന്റെ നിസ്കാരം എനിക്ക് വേണ്ടടോ, നിന്റെ വാങ്കും വേണ്ടടോ, നിന്റെ ഇബാദത്തും വേണ്ടടോ, നിന്റെ പ്രാർത്ഥനയും വേണ്ടടോ. വിശുദ്ധ റമദാനിൽ പോലും പടച്ച റബ്ബ് പറയുന്നത്, എടോ നിന്റെ നിസ്കാരം എനിക്ക് വേണ്ടടോ, നിന്റെ പ്രാർത്ഥന എനിക്ക് കേൾക്കണ്ടടോ, നിന്റെ പയത്തിന്റെ പള്ളികളൊന്നും തുറക്കണ്ടടോ. പടച്ച റബ്ബാണ് പറയുന്നത് എന്ന് നീ ഓർക്കണം. കാരണം ഈ ലോകത്ത് നടക്കുന്നതൊക്കെ റബ്ബിന്റെ ഉദ്ദേശങ്ങളാ, റബ്ബിന്റെ തീരുമാനങ്ങളാ. നിന്നോടും പള്ളി അടക്കാൻ പറഞ്ഞെങ്കിൽ പറയുന്നത് പടച്ച റബ്ബാ, എന്നോടും നിന്നോടും ജമായും ജുമയും ജമായത്തും വേണ്ട എന്ന് പറയുന്നുവെങ്കിൽ അത് പറയുന്നത് പടച്ച റബ്ബാ, സാരം എനിക്ക് കേൾക്കണ്ട, എന്റെ പ്രാർത്ഥന എനിക്ക് കേൾക്കണ്ട, നിന്റെ ഒന്നും എനിക്ക് വേണ്ടടോ. മഹാനായ റബ്ബുൽ ഇസ്സത്തി എന്നോട് പറയുന്നു, നിങ്ങളോട് പറയുന്നു, ആരാണിതൊക്കെ ശ്രദ്ധിക്കുന്നത്, ആരാണ് ചിന്തിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, സംഭവിക്കുന്നത് എന്താണെന്ന് ലോകത്ത് മുഴുവനും അല്ലാഹുവിനെ കുറിച്ച് പറയാനാളില്ലാത്ത, റബ്ബിനെ പറ്റി ചിന്തിക്കുന്ന ആളുകളില്ല, അല്ലാഹ് ദീനിനെ പറ്റി ഒരു ബോധവുമില്ല. അങ്ങനത്തെ കഴുതകളെ പോലത്തെ ജനങ്ങൾ ഇവിടെ നിറയുമ്പോൾ
മുഴുവനും മരിച്ചു പോയി, ഭൂമിയിലുള്ളവർ മുഴുവനും മരിച്ചു പോയി, സർവമലക്കുകളും മരിച്ചു പോയി, സർവ മനുഷ്യരും മരിച്ചു പോയി, എല്ലാം മരിച്ചു പോയി. ഈ ദുനിയാവിൽ വെച്ച് അവസാനമായി മരിക്കുന്നത് കേട്ട് തുടങ്ങുമ്പോൾ, മനുഷ്യരും ജിന്നുകളും തമ്മിലടുക്കുമ്പോൾ, കാട്ടുമൃഗങ്ങൾ നാട്ടിലിറങ്ങുമ്പോൾ, വലിയ വലവെടി പിള്ളാർ പാടമുള്ള വാഹനങ്ങൾ, ആ വാഹനങ്ങൾ കാണുകളില്ല, വാഹനങ്ങൾ ആളുകൾക്ക് വേണ്ട, ലക്ഷങ്ങളും കോടികളും വിലപിടിപ്പുള്ള വാഹനങ്ങൾ റോഡ് സൈഡുകളിൽ ആർക്കും വേണ്ടാതെ കിടക്കുമ്പോൾ, കാട്ടുമൃഗങ്ങൾ നാട്ടിലിറങ്ങി വരുമ്പോൾ, മനുഷ്യരെ കാണുമ്പോൾ ഓടിയൊളിക്കുന്ന മൃഗങ്ങളൊക്കെ മനുഷ്യനോട് കൂടെ ഒരുമിച്ച് വരുമ്പോൾ, ജിന്നുകളും പിശാചുകളും മനുഷ്യരോടടുക്കുമ്പോൾ, അവർ ഞങ്ങൾ ചെന്ന് നോക്കാം എന്നാണ് സംഭവിച്ചത്. കടപ്പുറത്ത് ചെന്ന് നോക്കുമ്പോൾ കടൽ തിരമാലകൾ കത്തിത്തിളക്കുന്ന തിരമാലകൾ കണ്ടിട്ട് പിശാചികൾ മടങ്ങി വരുമ്പോൾ, മലമുകളിലേക്ക് പിശാചികൾ ഓടുമ്പോൾ, ആകാശങ്ങളിലേക്ക് ശൈത്താന്മാരോടുമ്പോൾ, ഇല്ല ഇല്ല, എവിടെയും സമാധാനമില്ല, എല്ലാവരും മരിച്ചു വീഴുമ്പോൾ അവന്റെ ആത്മാവ് പിടിക്കാൻ വേണ്ടി 70,000 മലക്കുകളുടെ അകമ്പതിയോടുകൂടി അസറായിൽ വരുമ്പോൾ, ആഴക്കടലിൽ ചെന്നൊളിക്കുമ്പോൾ, സിന്ദാരിയിൽ ബഹുമാനപ്പെട്ട അസറായിൽ കടലിനടിയിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ, മലമുകളിൽ ചെല്ലുമ്പോൾ, എല്ലായിടത്തും മഹാനായ അസ്രായീൽ അവനെ പതിയുമ്പോൾ, രക്ഷപ്പെടില്ല എന്നുറപ്പിക്കുമ്പോൾ, അല്ലാഹുവിന് ഇത്രയും ആളുകൾ മരിക്കുന്ന സമയത്ത് അനുഭവിച്ച സർവവേദനയോടുകൂടി മഹാനായ ജിബ്രീല് മരിച്ചിട്ടില്ല, ഇസ്രാഫീല് മരിച്ചിട്ടില്ല, മീകായീല് മരിച്ചിട്ടില്ല, അസ്രായീല് മരിച്ചിട്ടില്ല. അസ്രായീൽ അലൈഹിസ്സലാം പടഞ്ഞ് പടഞ്ഞ് അതാ മഹാബിന്റെ മുൻപിലെത്തുമ്പോൾ, ആരാണ് ബാക്കി നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ, നിന്റെ പരിശുദ്ധമായ നാത്ത് ബാക്കിയുണ്ടല്ലോ, മരിച്ചിട്ടില്ല, ഇസ്രാഫീല് മരിച്ചിട്ടില്ല, മീകായീല് മരിച്ചിട്ടില്ല, ഈ പാവപ്പെട്ട അസ്രായീല് മരിച്ചിട്ടില്ല. മക്കളെ, സംഭവിക്കുന്ന യാഥാർത്ഥ്യങ്ങളാ, കേൾക്കണോ ബഹുമാനപ്പെട്ട, ജിബ്രീല് മരിക്കണം, ഇസ്രാഫീല് മരിക്കണം, അസ്രായീല് മരിക്കണം, സർവ മലക്കുകളും മരിക്കണം, ഓരോ മലക്കുകളും അവരെ സമീപത്ത് നിശ്ചയിക്കപ്പെട്ട മഖാമിലേക്ക് പോവുകയാ. അല്ലാഹുവിന്റെ മുഖറബീങ്ങളായ മലക്കുകൾ എന്ന് കേൾക്കുന്ന സമയത്ത് റബ്ബിന്റെ സമീപത്താണെന്ന് കരുതരുത്. അല്ലാഹുവിന്റെ അർശിനോട് തൊട്ടടുത്ത് നിൽക്കുന്ന മലക്ക് ഇസ്രാഫീൽ അലൈഹിസ്സലാം
ഹിജാബുകൾക്കപ്പുറത്താണ്. ഒരു ഹിജാബിന്റെയും ഹിജാബിന്റെയും ഇടയ്ക്കുള്ള അകലം ഹബീബായ തങ്ങൾ പറയുന്നു 500 പ്രകാശവർഷമാ. 500 കൊല്ലം പ്രകാശം 500 വർഷം കൊണ്ട് എത്രയോടുമോ അത്രയും ആ രണ്ട് ഹിജാബുകൾക്കിടയിൽ. അങ്ങനെ 7 ഹിജാബുകൾക്കപ്പുറത്താ മഹാനായ ഇസ്രാഫീലുള്ളത്. അവിടുന്ന് 14 ഹിജാബുകൾക്കപ്പുറത്താ മഹാനായ ഇസ്രായീലുള്ളത്. അവിടുന്ന് വീണ്ടും 21 ഹിജാബുകൾക്കപ്പുറത്താ മഹാനായ മീകായീലുള്ളത്. അവിടുന്ന് വീണ്ടും 28 ഹിജാബുകൾക്കപ്പുറത്താ ജിബ്രീൽ അലൈഹിസ്സലാമുള്ളത്. അത് ദുനിയാവിന്റെ അതിർത്തിയാ സിദ്റത്തുൽ മുന്തഹയാ. അവിടെയാണ് ഈ ദുനിയാവിന്റെ അതിർത്തി. അവിടെ അങ്ങോട്ട് പിന്നെ ആഖിറമാ. ഇരിക്കട്ടെ ഓരോ മലക്കുകളും അവരുടെ പ്രത്യേകം മക്കാമിൽ ചെന്ന് നിൽക്കുന്നു. അവരാത്മാവ് ഇസ്രായീൽ എന്ന മലക്ക് പിടിക്കുന്നു. മഹാനായ ഇസ്രായീൽ ആത്മാവിനെ പിടിച്ചിട്ട് റബ്ബിന്റെ അരികിൽ ചെല്ലുമ്പോൾ ചോദിക്കുന്നു, ഇസ്രായീൽ ഇനി ആരാണ് ബാക്കിയുള്ളത്? പറയുന്നു, നിന്റെ പരിശുദ്ധമായ ദാത്ത് ബാക്കിയുണ്ട്. നിമിഷ നേരം കൊണ്ട് മരിച്ചു തീരാനുള്ള മയ്യത്താകാനുള്ള പാപപ്പെട്ട അസ്രായീലുണ്ട്. അസ്രായീൽ മരിച്ചിട്ടില്ല. അസ്രായീലാണ് ബാക്കി നിൽക്കുന്നത്. പഴച്ച അസ്രായീലിന്റെ മക്കാമി അസ്രായീൽ സ്വന്തം തന്റെ ആത്മാവങ്ങ് പിടിക്കലോടുകൂടി ആഖിർ സമാല മക്കളെ നിങ്ങൾ ഓടിക്കോ. റബ്ബിന്റെ വജ്ഹി മാത്രം ബാക്കിയാകുന്നു. സർവാധിനാഥനായ റബ്ബ് സ്വയം ചോദിക്കുന്നു, ലിമനിൽ മുൽക്കുൽ യൗം, അധികാരമാർക്കുണ്ട്? ഇന്നത്തെ അധികാരമാർക്കുണ്ട്? ഞാൻ ഇഷ്ടപ്പെട്ടത് ഞാൻ ചെയ്യുന്നു, ഞാൻ ഉദ്ദേശിക്കുമ്പോൾ ഞാൻ ജീവിപ്പിക്കുന്നു, ഞാൻ ഉദ്ദേശിക്കുമ്പോൾ ഞാൻ മരിപ്പിക്കുന്നു, ഞാൻ ഉദ്ദേശിക്കുമ്പോൾ ഞാൻ പടക്കുന്നു, ഞാൻ ഉദ്ദേശിക്കുമ്പോൾ ഞാൻ നശിപ്പിക്കുന്നു. ഇന്നത്തെ അധികാരമാർക്കുണ്ട്? ഇല്ല, എല്ലാരും മറുപടിയില്ല. മറുപടി പറയാൻ ശക്തികളില്ല. മറുപടി പറയാൻ ജീവിയില്ല. മറുപടി പറയാനൊന്നുമില്ല. എന്നും മടക്കി വാഴുന്ന സർവാധികാരനായ അല്ലാഹുവിനല്ലാതെ അധികാരമില്ല, ആധിപത്യമില്ല, അവകാശമില്ല. ആരും ചോദിക്കാൻ, ആരും ജീവിപ്പിക്കാൻ അല്ലാഹിക്കരാക്കിയുടെ സെക്രട്ടറിയുടെ ലോകം മുഴുവനും വെല്ലുവിളിച്ച് ഭരണം നടത്തിയ സർവകലാവല്ലഭന്മാരവിടെ ഈ ലോകം മൊത്തം വിരൽ തുമ്പി കൊണ്ട് നിയന്ത്രിക്കുന്ന അവകാശപ്പെടുന്ന വൈറ്റ് ഹൗസിന്റെ കറങ്ങുന്ന കസേരയിൽ ഇരുന്നു കൊണ്ട് ലോകത്തെ നിയന്ത്രിച്ച വില്ലാടിമാരവിടെ ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറിയവിടെ 250 ചില്ലാരാട്ടത്തെ നിയന്ത്രിക്കുന്ന വിക്ഷോഭമുള്ള ആളുകളിവിടെ ഇല്ല, ഇല്ല. സർവാധിനാഥനായ റബ്ബുൽ ഇസ്സത്ത് മാത്രമുള്ളൊരു ലോകം വരാനുണ്ട്. മക്കളെ, കേൾക്കേണ്ടത് എനിയാറിയേണ്ടത് എനിക്കറിയാം. ഈ യാഥാർത്ഥ്യങ്ങളൊന്നും നിങ്ങൾ അറിഞ്ഞിട്ടില്ല. ഈ യാഥാർത്ഥ്യങ്ങളെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടില്ല. ഈ യാഥാർത്ഥ്യങ്ങളെ പറ്റി കേൾക്കാൻ നിങ്ങൾ ശ്രമിച്ചിട്ടില്ല. നിങ്ങൾക്ക് കേൾക്കണോ? സംഭവിക്കുന്നതെന്താ? ഈ എത്ര കാലമാണ് ഈ രൂപത്തിൽ തുടരുന്നത്? അബൂ ഹുറൈറ തങ്ങൾ ഹദീസിൽ കാണാ 40 എന്ന് തങ്ങൾ പറഞ്ഞു.
പറഞ്ഞത് എനിക്കറിയാ. 40 കൊല്ലമാണോ എന്ന് എനിക്കറിയില്ല, 40,000 കൊല്ലമാണോ എന്ന് എനിക്കറിയില്ല. ഹബീബ് തങ്ങൾ 40 എന്ന് പറഞ്ഞതേ എനിക്കറിയൂ. 40 കൊല്ലങ്ങൾക്ക് ശേഷം ഈ രൂപത്തിൽ നിൽക്കുകയാ. പിന്നീട് അല്ലാഹു തആല മക്കളെ കഴിഞ്ഞ വെള്ളിയാഴ്ച നിങ്ങളെ ഖതീബ് വെള്ളിയാഴ്ച നിസ്കാരത്തിൽ ആരാമത്തരക്കീഴത്തിൽ ഓടിയത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ചെറുപ്പക്കാരാ? ഓ മുസ്ലിം ചെറുപ്പക്കാരാ, നീ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്തെല്ലാം പഠിക്കാൻ നിനക്ക് സമയം കിട്ടിയിട്ടുണ്ട്, എന്തെല്ലാം പഠിക്കാൻ നിനക്ക് സാധിച്ചിട്ടുണ്ട്, എന്തെല്ലാം പഠിക്കണമെന്ന് നിനക്ക് തോന്നിയിട്ടുണ്ട്, എന്തിനെല്ലാം നീ സമയം കണ്ടെത്തിയിട്ടുണ്ട്? എല്ലാ വെള്ളിയാഴ്ച ഖതീബ് ഓതി കേൾപ്പിക്കുന്നതായിട്ടുണ്ട്. ഈ ആയത്തിലൂടെ എന്റെ സൃഷ്ടിച്ച സർവാധിനാഥനായ റബ്ബുൽ ഇസ്സത്ത് എന്താ പറയുന്നത്? എന്നോട് എന്താ പറയുന്നത്? എന്റെ ഹൃദയം വിടിപ്പിക്കുന്ന റബ്ബനോട് എന്താ പറയുന്നത്? എന്റെ കണ്ണിൽ കണ്ണുനീർ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന എന്റെ ഹൃദയം വായു നീര് പൊടിയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ കിളിയെ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്ന 24 മണിക്കൂറും എനിക്ക് വേണ്ടി, എന്റെ ആരോഗ്യം ആരോഗിക്കുന്നതിന് വേണ്ടി, ഈ ശക്തി മുഴുവനും എനിക്ക് നൽകുന്നതിന് വേണ്ടി, എനിക്ക് വേണ്ടി അവസാനം ചെയ്തുകൊണ്ടിരിക്കുന്ന എന്റെ റബ്ബാണ് എന്നോട് പറയുന്നത് എന്ന് എന്റെ ഹൃദയത്തിൽ ഈമാനുള്ളവരോട് ഞാനൊന്ന് ചോദിച്ചോട്ടെ, പരസ്പരം പറയുന്നതെന്താ? തങ്ങളുടെ കിടക്ക് ഓർമ്മപ്പെടുത്തി കൊടുക്കുക, സൽക്കർമ്മങ്ങളും ദുഷ്കർമ്മങ്ങളും കൃത്യമായിട്ട് തൂക്കം ചെയ്യപ്പെടുന്നതിനെ പറ്റി, അതിനെ തൂക്കിയിട്ട് വിസ്തരിക്കപ്പെടുന്നതിനെ പറ്റി നിങ്ങൾ ആൾക്കൾക്ക് ഓർമ്മപ്പെടുത്തി കൊടുക്കുക. തങ്ങൾ ഓർമ്മപ്പെടുത്തി കൊടുക്കുന്നവർ മാത്രമാരെയും നിർബന്ധിക്കേണ്ടതില്ല, ആരോടും ആരോട് നിർബന്ധിച്ചുകൊണ്ട് പറയേണ്ടതില്ല, ആരെയും ആരോട് വമ്പിക്കേണ്ടതില്ല, ആരോടും നിർബന്ധിച്ചുകൊണ്ട് ചെയ്യിക്കേണ്ടതില്ല. പിന്നെ അന്ന് പറയുന്ന ആയത്തെങ്ങാനും എന്റെ ഉമ്മത്ത് കേട്ടിരുന്നെങ്കിൽ, എന്റെ മുസ്ലിം ചെറുപ്പക്കാരി ഒരറ്റായത്തെങ്കിലും കേട്ടിരുന്നെങ്കിൽ, ഈ ആയത്തിൽ ഒന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ, ഇതിനെപ്പറ്റി മാത്രം ഓർത്തിരുന്നെങ്കിൽ, ഇതിനെപ്പറ്റെല്ലാം പിന്തിരിഞ്ഞു വാഴ്വ് കേട്ടില്ലെങ്കിൽ എന്താ, നിസ്കരിച്ചില്ലെങ്കിൽ എന്താ, കണ്ണുകുടിച്ചാലെന്താ, വ്യഭിചരിച്ചാലെന്താ, പലിശ വാങ്ങിയാലെന്താ, എങ്ങനെ ചിരിച്ചാലെന്താ, എങ്ങനെ മുടി മുറിച്ചാലെന്താ, എങ്ങനെ ഫോൺ ഉപയോഗിച്ചാലെന്താ, എല്ലാം തോന്നിവാസവും ചെയ്താലെന്താ, പറഞ്ഞനുസരിച്ചില്ലെങ്കിൽ എന്താ, ഉസ്താദുമാര് പറഞ്ഞത് കേട്ടില്ലെങ്കിൽ എന്താ, അവര് പറഞ്ഞതുപോലെ ജീവിച്ചില്ലെങ്കിൽ എന്താ, അവർക്കിടയിൽ മാന്യമായി ജീവിച്ചുകൊണ്ട് രഹസ്യമായിട്ട് തെറ്റുകളും തോന്നിവാസങ്ങളും ചെയ്താലെന്താ, ഏതെങ്കിലും പെണ്ണുങ്ങളുമായിട്ട് ചാറ്റൽ നടത്തിയിട്ട് ചാറ്റിയിട്ട് തോന്നിവാസങ്ങൾ ചെയ്താലെന്താ, മയക്കുമരുന്നും ലഹരിമരും ലഹരിവസ്തുക്കൾ ഉപയോഗിച്ചിട്ട് ജീവിതം മോഹിച്ചാലെന്താ, എങ്ങനെ ജീവിച്ചാലെന്താ, ഈ നിലയ്ക്ക് പിന്തിരിഞ്ഞ ആളുകൾ പിന്തിരിഞ്ഞോട്ടെ, അവർ ആനയ്ക്ക് ജീവിച്ചോട്ടെ. അതിഭയങ്കരമായ ശിക്ഷ അല്ലാഹു ശിക്ഷിക്കുന്നത് ഇന്നയിലേണ്ടതില്ല, സങ്കടപ്പെടേണ്ടതില്ല, ദുഃഖിക്കേണ്ടതില്ല, വേദനിക്കേണ്ടതില്ല, ഇന്നയിലൈന അവരൊക്കെ നമ്മിലേക്ക് മടങ്ങി വരുന്നതാ, എല്ലാവരും മടങ്ങി വരുന്നതാ, ഇത്തരം മടങ്ങിപ്പോയിട്ടുണ്ട്, മുസോളിന് മടങ്ങിപ്പോയിട്ടുണ്ട്, രോഗം ബാധിച്ചവര് മടങ്ങിപ്പോയിട്ടുണ്ട്, റംസീസ് രണ്ടാമൻ മടങ്ങിപ്പോയിട്ടുണ്ട്, രോഗം ബാധിച്ചവര് മടങ്ങിപ്പോയിട്ടുണ്ട്, മൈക്കിൾ ജാക്സൺ മടങ്ങിപ്പോയിട്ടുണ്ട്, ഫുട്ബോൾ ഇതിഹാസമായിരുന്ന മറഡോണ മടങ്ങിപ്പോയിട്ടുണ്ട്, ഇന്നയിലോ ഈ അപ്പം അവരെ
മടങ്ങി വരുന്നതോ? അവരോടൊക്കെ വ്യക്തമായിട്ട് കണക്ക് ചോദിക്കുന്നതോ, വിചാരണ ചെയ്യുന്നതോ? ആരെയും വെറുതെവിടില്ല. ജിബ്രീലിനെ പോലും വിചാരണ ചെയ്യും, മീഖായിലിനെ പോലും വിചാരണ ചെയ്യും, അമ്പിയാക്കളെ പോലും വിചാരണ ചെയ്യും, ഒരാളെയും വെറുതെ വിടൂലോ. ഈ ആയത്ത് നിങ്ങൾ കേൾക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലായി? ഇന്ന ഇലൈന ഇയാബഹും സുമ്മ ഇന്ന അലൈന ഹിസാബഹും. എത്ര കാലമായി കേൾക്കാൻ തുടങ്ങിയിട്ട്? എല്ലാ ആയത്തുകളും ബദുക്കോ ഞാൻ ഇത് ഉറക്കോ അതാറില്ലേ? സൂറത്തുൽ ജുമാ ഓതിയിട്ടില്ലെങ്കിൽ ഇതും അതാറില്ലേ? എന്തേ മോനെ നീ ചിന്തിക്കാതിരുന്നത്? ഇതൊക്കെ ഓർമ്മപ്പെടുത്തി കൊടുക്കൽ മാത്രമേ വേണ്ടതുള്ളൂ. ആയത്തുകൾക്കും അങ്ങനെ പറയൽ സുന്നത്താ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബികല് അക്ബർ. അതാ അപ്പൊ പറയണ്ട, തങ്ങൾ വേജാറാകണ്ട, തങ്ങൾ സങ്കടപ്പെടണ്ട, തങ്ങൾ ദുഃഖിക്കണ്ട. അവരൊക്കെ നമ്മളടുത്ത് മടങ്ങി വരും. ആരെങ്കിലും ലോകത്ത് മടങ്ങി പോകാത്തവരുണ്ടോ? ആരോഗ്യത്തോടു കൂടി എനിക്ക് 150 വയസ്സ് വരെ ജീവിക്കണമെന്ന് വാശി പിടിച്ച ആളായിരുന്നു മൈക്കൽ ജാക്സൺ. എങ്ങനെയാ ജീവിച്ചത്? താൻ കഴിക്കുന്ന വെള്ളം പരിശോധിച്ചിട്ട്, കഴിക്കുന്ന ആഹാരം പരിശോധിച്ചിട്ട്, ഓരോ ദിവസം തന്റെ ബോഡി മൊത്തം ചെക്കപ്പ് ചെയ്തിട്ട്, ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഉരുക്കിക ചെലവഴിച്ച് സർവസുരക്ഷയോടുകൂടി ജീവിച്ചു. എന്തിനു വേണ്ടി? എനിക്ക് 150 വയസ്സ് തികയ്ക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് മൈക്കൽ ജാക്സൺ. പക്ഷെ 56 വയസ്സായപ്പോൾ കലിയായി പോയി, നാട്ടിൽ പോയി, മടങ്ങിപ്പോയി. ഞമ്മളും മടങ്ങിപ്പോകും. ആര് മരിച്ചാലും അതാണല്ലോ ചൊല്ലാറുള്ളത്. ഞമ്മളൊക്കെ അള്ളാന്റെ അടിമകളാ, പടച്ച റബ്ബിന്റെ സൃഷ്ടികളാ, പടച്ച റബ്ബിന്റെ പടപ്പുകളാ, എല്ലാം പടച്ച റബ്ബ് നമുക്ക് കടം തന്നതാ. ഈ ആരോഗ്യം എനിക്ക് എന്റെ റബ്ബ് കടം തന്നതാ. ഈ കണ്ണ് എന്റെ റബ്ബ് എനിക്ക് കടം തന്നതാ. ഈ കിഡ്നി എന്റെ റബ്ബ് എനിക്ക് കടം തന്നതാ. ഈ ആത്മാവ് എന്റെ റബ്ബ് എനിക്ക് കടം തന്നതാ. വിശുദ്ധ ഖുർആൻ പച്ചയായിട്ട് ഫലൂല ഇൻ കുൻതും ഗൈറ മദീനീൻ. നിങ്ങൾ അങ്ങനെ കടം തന്നവരല്ലെങ്കിൽ, നിങ്ങൾ കടമുള്ളവരല്ലെങ്കിൽ, നിങ്ങളെ മക്കൾ നിന്റെ മക്കളാണെന്ന് കരുതി നിനക്ക് എന്റെ മക്കളല്ലാ നിനക്ക് കടം തന്നതാ. നിന്റെ ഭാര്യ നിന്റെ ഭാര്യയല്ല നിനക്ക് കടം തന്നതാ. അതിന്റെ ഒന്നും ഓണർഷിപ്പ് നിനക്കല്ല, നിനക്കാണ് ഓണർഷിപ്പ് എങ്കിൽ, നിന്റെ ഭാര്യ നിന്റെ ഭാര്യയാണെങ്കിൽ, നിന്റെ മക്കൾ നിന്റെ മക്കളാണെങ്കിൽ, നിന്റെ കിടി നിന്റെ കിടിനിയാണെങ്കിൽ, നിന്റെ ആത്മാവ് നിന്റേതാണെങ്കിൽ, നിന്റേത് നിന്റേതാണെങ്കിൽ, ഞാൻ എന്റെ ആളെ വിളിച്ച് തിരിച്ചിങ്ങോട്ട് വാങ്ങുമ്പോ എന്താ പിടിച്ചു വെക്കാത്തത്? അല്ല ചോദിക്ക, ഞാൻ എന്റെ ആളെ വിട്ടിട്ട് തിരിച്ചു വാങ്ങുമ്പോ എന്താ നിന്റെ മോനെന്ന് പിടിച്ചു വെക്കാത്ത, കൊണ്ടാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട്. എന്റെ ആത്മാവ് ഞാൻ ഇങ്ങ് മലക്കിന് വിട്ടിങ്ങ് തിരിച്ചു വാങ്ങുമ്പോ കൊണ്ടാൻ പറ്റൂല, എന്താ പിടിച്ചു വെക്കാത്തത്? നിന്റേതല്ല, എല്ലാം റബ്ബ് കടം തന്നതാ. ഈ ഒരു ബോധത്തോടെ ജീവിക്കണം മോനെ. ഞാൻ എന്റെ വിഷയത്തിലേക്ക് മടങ്ങുകയാ. ഇതൊന്നും ആയിരുന്നില്ല പറയാൻ ഉദ്ദേശിച്ചത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ കേൾക്കുന്ന ആ രൂപത്തിൽ എത്ര കൊല്ലം തുടരും? 40 കൊല്ലം തുടർന്നാൽ പിന്നെ പടച്ചറബി വിചാരണക്ക് കളമൊരുക്കുകയാണ്. വിചാരണക്ക് കളമൊരുക്കാൻ റബ്ബ് ചെയ്യുന്നത് എന്താണെന്നറിയോ? ഇനി മക്കളെ നിങ്ങൾ കേൾക്കണം, കേൾക്കണം. ഞാൻ എന്റെ പ്രഭാഷണം നിർത്തുകയാണ്. എത്ര സമയം ഇങ്ങനെ കൊണ്ടുപോകാൻ കഴിയില്ല, കഴിയില്ല. എങ്ങനെയാണ് പടച്ചറ വിചാരണക്ക് കളമൊരുക്കുന്നത്? അള്ളാഹു മറ്റൊരു ഭൂമിയായി മറിക്കും. ആ ഭൂമിയോട് ഒഴിച്ച രൂപത്തിൽ ആകാശം റബ്ബ് മറിക്കും. ഈ ഭൂമിയിൽ ഒരിക്കലും വിചാരണ പറ്റുകയില്ല. ഈ ഭൂമി ഒരുപാട് തിന്മ ചെയ്ത ഭൂമിയാ.
അക്രമങ്ങൾ ചെയ്ത ഭൂമിയാ, ലക്ഷക്കണക്കിന് മനുഷ്യന്മാരെ കൂട്ടക്കുരുതി നടത്ത ഭൂമിയാ, വല്ലാത്ത ദുൽമു ചെയ്ത ഭൂമിയാ, പടച്ചറപ്പിന്റെ വിചാരണയുടെ ഭൂമി, ഒരു ദുൽമുഖം ചെയ്തുടാ മറ്റൊരു ഭൂമിയായിട്ട് രംഗങ്ങൾ മറിക്കുന്നതാ. സുബ്ഹാനല്ലാഹ്. ഓ മുസ്ലിമീങ്ങളെ, ഇന്നത്തെ രാത്രി ഒരാൾക്ക് മുതലാകണം. ഈ രാത്രി റബ്ബിന്റെ അടുത്ത് നമുക്ക് സാക്ഷിയാവണം. ഈ രാത്രിയിൽ എന്തെങ്കിലും ഈമാ നമുക്ക് കൂടണം. ഈ രാത്രി നമുക്ക് അല്ലാഹു തആല അനുഗ്രഹങ്ങൾ ചൊരിയണം. ഈ രാത്രി കൊണ്ട് എനിക്ക് നേട്ടമുണ്ടാവണം. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾക്ക് നേട്ടമുണ്ടാവണം. ഇതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്ത എസ്എസ്എഫിന്റെ പ്രവർത്തകര്, അതുപോലെ സിറാജുലുകളുടെ പ്രവർത്തകര്, അവർക്കൊരുപാട് റഹ്മത്തുണ്ടാവണം. അവർക്കൽപ്പം ഈമാൻ കൂടണം. അതിനുവേണ്ടി ഞാൻ വല്ലാതെ പ്രയാസത്തോടുകൂടി തന്നെ പറയുന്നു, ഈ ഭൂമിയെ മറ്റൊരു ഭൂമിയായിട്ട് മറിക്കുമ്പോൾ പർവ്വതങ്ങൾ പാറിപ്പോയി, കുന്നുകൾ പാറിപ്പോയി, അല്ലാ നല്ല മിനുസമുള്ള ഭൂമിയാ, തീരെ കുന്നുകളില്ല, കുഴികളില്ല, ഓടുകളില്ല, തോടുകളില്ല, മരങ്ങളില്ല, ഈ ഭൂമിയിലൊന്നുമില്ല. പച്ചയായിട്ട് ഖുർആൻ പറഞ്ഞതറിയോ, വളവുകളില്ല, തിരിവുകളില്ല, കുന്നുകളില്ല, കുഴികളില്ല, തോടുകളില്ല, പുഴകളില്ല, റോഡുകളില്ല, കുന്നുകളില്ല, ഒന്നുമില്ല. വിശാലമായ മരുഭൂമിയാ, പടച്ചറപ്പ് നല്ല വെള്ളിപ്പലക പോലെ വെളുത്ത മണ്ണാ, വെള്ളിപ്പലകളാ പടച്ചറപ്പ് വിരിച്ചു വെച്ചത്. ഈ ഭൂമിയങ്ങല്ല മറിക്കുമ്പോൾ, ആ ഭൂമിയങ്ങ് മറിച്ചു കഴിഞ്ഞാൽ പിന്നീട് ചെയ്യുന്നതെന്താ? ഉമ്മടെ റബ്ബ് പിന്നെ ചെയ്യുന്നത് എന്താണെന്നറിയോ? ആയിരക്കണക്കിന് കോടിക്കണക്കിന് ആളുകള് ഈ ഭൂമിയിൽ മരിച്ചു കിടക്കുന്നില്ലേ? ശവങ്ങളില്ലേ? കോടികളില്ലേ? മറവ് ചെയ്യപ്പെട്ടതും ചെയ്യപ്പെടാത്തതുമായ കോടിക്കണക്കിന് മനുഷ്യജന്മങ്ങളില്ലേ? മനുഷ്യബോഡികളില്ലേ? അത് മുഴുവനും അല്ലാഹു തആല ഒരൊറ്റ ശബ്ദം കൊണ്ട്, അട്ടഹാസം കൊണ്ട് ഖുർആനിൽ അല്ലാഹു പറയുന്നു, ഫഇന്നമാ യസ്ജുറത്തു വാഹിദാ, ഒരൊറ്റ ശബ്ദത്തോടുകൂടി നേരത്തെ പഴയ ഭൂമിയിലുള്ള എല്ലാ ശരീരങ്ങളെയും പുതിയ ഭൂമിയിലേക്ക് അല്ലാഹ് മറിക്കുകയാ. കഴിഞ്ഞ ഭൂമിയിലുള്ള എല്ലാ ശരീരങ്ങളും, നേരത്തെ മറവെയ്യപ്പെട്ട മുഴുവൻ ബോഡികളും ക്യാമത്തിനാളോടടുത്തിട്ട് കോടിക്കണക്കിനാളുകൾ മരിച്ചു വീണപ്പോ മറവ് ചെയ്തിട്ടില്ല, കുടിച്ചിട്ടിട്ടില്ല, ദഹിച്ചിട്ടില്ല, ദഹിപ്പിച്ചിട്ടില്ല. അത് മുഴുവനും ഒന്നാം താര രണ്ടാമത്തെ ഭൂമിയിലേക്ക് അങ്ങ് മറിക്കുന്നതാ. നേരത്തെയുള്ള എല്ലാ സാധനങ്ങളും, എല്ലാ മനുഷ്യരെയും മൃഗങ്ങളെയും എല്ലാ വസ്തുക്കളെയും രണ്ടാമത്തെ ഭൂമിയിലേക്കല്ലങ്ങ് മറിച്ചു കഴിഞ്ഞാൽ പിന്നീട് സംഭവിക്കുന്നത് ദീർഘകാലത്തെ മഴയാ, 40 കൊല്ലം തുട
തുടർച്ചയായിട്ട് മഴ പെയ്യുന്നത് മേഘത്തിൽ നിന്നുള്ള മഴയല്ല, കടലിലെ വെള്ളം സൂര്യന്റെ വെയിലിന്റെ ചൂടുകൊണ്ട് നീരാവിയായി മേൽപോട്ട് പോയി മേഘങ്ങളെ തടഞ്ഞു വെച്ചുകൊണ്ട് പെയ്യുന്ന മഴയല്ല, മറിച്ച് അർശിന്റെ ഭാഗത്തിൽ നിന്ന് പേരുള്ള ഒരു മഴ ഈ ദുനിയാവിൽ 40 കൊല്ലം പെയ്യുന്നത് തുടർച്ചയായ മഴ തന്നെ. ആ 40 കൊല്ലം മഴ പെയ്യുമ്പോൾ ഭൂമിയിൽ നിന്ന് 12 മുഴം താഴേക്ക് വെള്ളമിറങ്ങുന്നത്, 12 മുഴം മേലോട്ടും വെള്ളമിറങ്ങുന്നത്. ഇങ്ങനെ നീണ്ട 40 കൊല്ലം മഴ പെയ്താൽ പിന്നീട് സംഭവിക്കുന്നു, ഭൂമിയിലെ വെള്ളം മൊത്തം വറ്റി വരണ്ടി കഴിഞ്ഞാൽ രണ്ടാമത് അല്ലാഹു മനുഷ്യരെ എഴുന്നേൽപ്പിക്കുകയാ, മനുഷ്യൻ മുളക്കുകയാ, ശരീരങ്ങൾ മുളച്ചു പൊന്തുകയാ. അതിനുവേണ്ടി ആദ്യം ചെയ്യുന്നതെന്താ നിങ്ങൾക്ക് കേൾക്കണോ, മുഹമ്മദുർ റസൂലുള്ളാ എല്ലാം മരിച്ചു കിടക്കുക അല്ല, മാത്രം മാത്രം ആ മഴ പെയ്ത് 40 കൊല്ലം മഴ പെയ്ത് ഈ ഭൂമിയിലെ വെള്ളമൊക്കെ വറ്റിയതിന് ശേഷം ഇനി മനുഷ്യരെ വിചാരണക്ക് വേണ്ടി എഴുന്നേൽപ്പിക്കാൻ പോകുന്നു. ആ എഴുന്നേൽപ്പിക്കാൻ വേണ്ടി പോകുമ്പോൾ ആദ്യം ചെയ്യുന്നത് കെറൂബിയൂൻ എന്ന റബ്ബിന്റെ മലക്കുകളുണ്ട്. വിശുദ്ധ ഖുർആനിൽ പവത്തറൽ മലായിക്കത്തെ ഹാഫീന മിൻ ഹൗലിൽ അർശ്, റബ്ബിന്റെ അർശ് ചുറ്റിക്കൊണ്ടിരിക്കുന്ന മലക്കുകൾ, ആ മലക്കുകളെ പേരാണ് കെറൂബിയൂൻ. അവരെയാണ് പടത്ത റബ്ബ് ആദ്യം ഹയാത്താക്കുന്നത്. അവരാണ് മഹാനായ ഇസ്രാഫീൽ അലൈഹിസ്സലാം ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കൂട്ടിക്കൊണ്ട് വരുന്നത്. സൂറന്ന കാഹളം ഒരു ഭാഗത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് ഇസ്രാഫീലും മരിച്ചു വീണതാ. ഈ കെറൂബിയൂൻ എന്ന മലക്കുകളോട് അല്ലാഹു തആല ആദ്യം പറയുന്നത്, മക്കളെ ഒന്നും രണ്ടും ദിവസം പറഞ്ഞാ തീരുമോ? അതാ നിങ്ങൾ ആദ്യം ലൗഹുൽ മഹ്ഫൂദ് എവിടെ? അല്ലാഹു വിജ്ഞാന രേഖ. ഈ പ്രപഞ്ചം പടക്കുന്നതിന്റെ മുമ്പ് ഖിയാമത്ത് നാൾ വരേക്കുമുള്ള സർവകാര്യങ്ങളും പടച്ച റബ്ബ് രേഖപ്പെടുത്തിയിട്ടുള്ള ജ്ഞാനരേഖ എന്ന് പറയുന്ന ഒരു പലകയുണ്ട്. ഈ ആകാശം ഭൂമി മുഴുവൻ മുട്ടി നിൽക്കാൻ മാത്രം പരിപ്പമുള്ള അല്ലാ രജ്ഞത്തിന്റെ പലകയാ, ആ പലകയാണ് ലൗഹുൽ മഹ്ഫൂദ്. അതിൽ കൂടിയാണല്ലോ ജിബ്രീലിന് വിവരം കിട്ടുന്നത്. അല്ലാഹു തആല ജിബ്രീൽ അലൈഹിസ്സലാമിനോട് നേരിട്ട് പറയുകയല്ല, അസ്റായിലിനോട് ആത്മാവിനെ പിടിക്കാൻ നേരിട്ട് പറയരുല്ല. മലക്കുകൾക്ക് കിട്ടുന്ന വിവരം ഈ ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങളാണ്. അസ്റായിലിന്റെ വിവരങ്ങൾ അങ്ങനെയാണ്, മീകായിലിന് കിട്ടുന്ന വിവരവും അങ്ങനെയാണ്. അല്ലാഹു തആല നേരിട്ട് മീകായിലിനോടോ ോടോ പടച്ചറബ് പറയാറില്ല, എല്ലാം ലൗഹുൽ മഹ്ഫൂദിൽ നിന്നാണ് മലക്കുകൾ എടുത്തുകൊണ്ടുവരുന്നത്. അതനുസരിച്ചാണ് അവർ അമ്പിയാക്കൾക്ക് എത്തിച്ചു കൊടുക്കുന്നത്, അതനുസരിച്ച അസ്റായിൽ ആത്മാവിനെ പിടിക്കുന്നത്. ഇരിക്കട്ടെ, ആ ലൗഹുൽ മഹ്ഫൂദ് എവിടെ എന്ന് ചോദിക്കുന്നു കെറൂബിയൂൻ എന്ന മലക്കുകളും. ഈ ലൗഹുൽ മഹ്ഫൂദിനെ കൊണ്ടുവരുന്നു, കൊണ്ടുവന്നിട്ട് പടച്ചറബിന്റെ അരികിൽ നിൽക്കുന്നു. സുബ്ഹാനല്ലാഹ്, യഥാർത്ഥത്തിൽ ലൗഹുൽ മഹ്ഫൂദ് വിവേകമുള്ള ഒരു ജീവിയല്ല, പക്ഷേ പടച്ച റബ്ബിന്റെ സിംഹഗർജനം. ആ ഗർജനം കൊണ്ട് ലൗഹുൽ മഹ്ഫൂദ് വിറക്കുകയാ, നിന്നിൽ ഞാൻ സൂക്ഷിച്ച വിജ്ഞാന രേഖകൾ എവിടെ? ഇവിടെയാ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു തആല എല്ലാ പടപ്പുകളോടും അവർ ചോദിക്കാറുണ്ട്, ഒരാളോടും റബ്ബ് ചോദിക്കാതിരിക്കുകയില്ല. ലൗഹുൽ മഹ്ഫൂദിനോട് ചോദിക്കുന്നു, നിന്നിൽ ഞാൻ സൂക്ഷിച്ചു വെച്ച വിജ്ഞാനങ്ങൾ എവിടെ? ആ സമയത്തിൽ ലൗഹുൽ മഹ്ഫൂദ് പറയുന്നു, ഈ പ്രപഞ്ചം മൊത്തം നശിക്കാൻ കാരണമാകുന്ന ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂറ കാഹളത്തിൽ ഊതുമ്പോൾ അതെല്ലാം ഞാൻ ഇസ്രാഫീൽ
ഏൽപ്പിച്ചിട്ടുണ്ട്. മഹാനായ ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അടിയിലേക്ക് കെറൂബിയുന്ന മലക്കൾ അപ്പോഴാ പറഞ്ഞയക്കുന്നത്, ഞാൻ ചുരുക്കി പറയുന്നു, തീർത്തു പറയുന്നില്ല, മഹാനായ ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കൊണ്ടുവരുന്ന ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം വിറക്കുന്നു, ഞാൻ പറഞ്ഞു ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനേക്കാൾ പതിന്മടങ്ങ് വലിപ്പമുള്ള ഇസ്രാഫീൽ ഹബീബായ തങ്ങള് പറഞ്ഞ് കാറ്റും കോളുമുള്ള സമയത്ത് ഒരു കപ്പൽ ആടി ഉലയുന്നത് പോലെ ആടി ഉലഞ്ഞ് വിറച്ചിട്ടാണ് ഇസ്രാഫീൽ വരുന്നത്. വന്നിട്ട് ചൊന്നുകൊണ്ട് നിൽക്കുമ്പോൾ ചോദിക്കുന്നു, എന്റെ വിജ്ഞാനങ്ങൾ എവിടെ, സൂക്ഷിച്ചു വെച്ച കാര്യങ്ങൾ എവിടെ, ഞാൻ അസ്രായിലിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് അസ്രായിലിന്റെ രീതിയിലേക്ക് ആളവിടുന്നത്. അസ്രായിലിനോട് ചോദിക്കുന്നു, എവിടെ, മീകായിലിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയാ മീകായിലിനെ ഹയാത്താക്കിയിട്ട് കൊണ്ടുവരുന്നത്. മീകായിലിന് ചോദിക്കുന്നു, എവിടെ, പറയുന്ന മുക്കർലബുൽ അംലാക്ക് അല്ലാഹുവിന്റെ അമ്പിയാക്കൾക്ക് വഴിയെത്തിക്കാൻ ഏൽപ്പിക്കപ്പെട്ട അൽ അമീൻ മലക്ക് ജബ്രീൽ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോഴാണ് ജിബ്രീലിനെ കൊണ്ടുവരുന്നത്. ജിബ്രീൽ അലൈഹിസ്സലാം ശക്തമായ കാറ്റുള്ള സമയത്ത് കടലാസുകൾ ആടുന്നത് പോലെ വിറവിറച്ചുകൊണ്ട് പറയുന്നു, അല്ലാ നിന്റെ വിജ്ഞാനങ്ങൾ മുഴുവനും, നിന്റെ രേഖകൾ വിജ്ഞാന രേഖയിലുള്ളത് മുഴുവനും ഞാൻ തൗറാത്ത് മൂസാ നബിക്ക് കൊടുത്തിട്ടുണ്ട്, വിശുദ്ധ ഖുർആൻ മുത്തു നബിക്ക് കൊടുത്തിട്ടുണ്ട്, ഞാൻ സബൂർ ബഹുമാനപ്പെട്ട ദാവൂദ് നബിക്ക് കൊടുത്തിട്ടുണ്ട്, ബഹുമാനപ്പെട്ട ഇഞ്ചീൽ ഈസാ നബിക്ക് കൊടുത്തിട്ടുണ്ട്. നിന്റെ വിജ്ഞാനങ്ങൾ ഞാൻ ഇതാ പ്രവാചകന്മാർക്ക് എത്തിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോഴാണ് ആദ്യം കൊണ്ടുവരാൻ വേണ്ടി കൽപ്പിക്കപ്പെടുന്നത് ഹബീബ് മുത്തു മുഹമ്മദ് മുസ്തഫ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എഴുന്നേൽപ്പിക്കാൻ, റസൂലുള്ളാഹിനെ ഖബറിൽ എഴുന്നേൽപ്പിക്കാൻ വേണ്ടി പറഞ്ഞയക്കാൻ ആദ്യം പടച്ചറബ് പറയുന്നത് ബഹുമാനപ്പെട്ട റിദ്വാൻ എന്ന മലക്ക്, മാലിക് എന്ന മലക്ക്, ആകാശലോകത്തുള്ള മലക്കുകൾ മുഴുവനും മരിക്കുമ്പോ, ഇസ്രാഫീലിന്റെ ഊത്തുകൊണ്ട് മരിക്കുമ്പോ ബഹുമാനപ്പെട്ട റിദ്വാൻ മരിച്ചിട്ടില്ല, മാലിക് എന്ന മലക്ക് മരിച്ചിട്ടില്ല. ഉദ്ദേശിച്ചവരൊഴികെ എന്നാണല്ലോ പറഞ്ഞത്. ആകാശങ്ങൾക്കും അപ്പുറത്താ സ്വർഗം, ആകാശങ്ങൾക്കും അപ്പുറത്താ നരകം, അതുകൊണ്ട് അവര് മരിച്ചിട്ടില്ല. സ്വർഗത്തിൽ ചെന്നിട്ട് രുവാൻ എന്ന മലക്കിനോട് പറയണം, ഹബീബായ മുത്തു നബിയെ കൊണ്ടുവരാ, അല്ലാഹുവിന്റെ റസൂലിന് വേണ്ടി മാത്രം തയ്യാർ ചെയ്യപ്പെട്ടൊരു വാഹനമുണ്ട്, ആ അലങ്കരിക്കാൻ പറയണം, ഹബീബായ തങ്ങൾക്ക് ധരിപ്പിക്കാൻ ഈ 70 മേൽവസ്ത്രങ്ങളുണ്ട്, ആ വസ്ത്രങ്ങൾ തരാൻ പറയണം, ഹബീബായ തങ്ങൾക്ക് തലയിൽ വെക്കാൻ അല്ലാത്താജുൽ കറാമായത കിരീടമുണ്ട്, ആ കിരീടം കൊണ്ടുവരണം. വരുന്നുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ സദസ് സദാത്തുക്കളുടെ പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട നൂർ സദാത്തിന്റെ സാന്നിധ്യം കൊണ്ട് അല്ലാഹു അനുഗ്രഹിച്ചിരിക്കുകയാണ്. ഇജാബത്തുള്ള സദസ്സിൽ അല്ലാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. തങ്ങൾ ഉപ്പാപ്പാങ്ങോട് വരാൻ നിങ്ങൾ സൗകര്യം ചെയ്തു കൊടുക്കണം. എല്ലാവരും വഴിയിൽ ഇങ്ങനെ പൊതിഞ്ഞാൽ പിന്നെ വരാൻ കഴിയില്ല. طلع البدر علينا من ثنيات الوداع وجب الشكر علينا ما دعا لله داع എല്ലാവരും
അവസാനിച്ചിരിക്കണം. തങ്ങൾ ഉപ്പാപ്പ വന്നു എന്നെ നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല, അതബ് വേടാണ്. ഞാനിപ്പോ അവസാനിപ്പിക്കാണ്. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ധരിപ്പിക്കാനുള്ള 70 ഹുല്ലകളും താജുൽ കറാമ എന്ന കിരീടവും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് യാത്ര ചെയ്യാനുള്ള ബുറാഖ് എന്ന വാഹനവും അത് അലങ്കരിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട രിദ്വാനെന്ന മലക്കിനോട് പറയുന്നു, അതെല്ലാം കൊണ്ടുവന്ന് നാല് മലക്കുകളെ പറഞ്ഞയക്കുന്ന ഭൂമിയിലേക്ക് മുത്തു റസൂലുള്ളാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹുജ്റത്തു ഷരീഫയിൽ നിന്ന് എഴുന്നേൽപ്പിക്കാൻ വേണ്ടി പറഞ്ഞയക്കുകയാണ്. ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം, മീകായീൽ അലൈഹിസ്സലാം, ഇസ്റാഫീൽ, അസ്റാഈൽ അലൈഹിമുസ്സലാത്തു വസ്സലാം, ഈ നാല് മലക്കുകളും ഭൂമിയിൽ വരുന്നു. പക്ഷേ ഭൂമിയിൽ വരുമ്പോൾ മദീന എവിടെയെന്നറിയില്ല, ഹുജ്റത്തു ഷരീഫ് അറിയില്ല. കഴുവയില്ലല്ലോ, ഹുജ്റത്തു ഷരീഫ ഇല്ലല്ലോ, പള്ളിയില്ല, ഒന്നുമില്ല. ഈ ഭൂമി മുഴുവൻ വിജനമായ സ്ഥലമാണ്, ഒരടയാളവുമില്ല. 23,000 തവണ മുക്കറമായ മലക്ക് ജിബ്രീൽ ഈ ഭൂമിയിലേക്ക് മുത്തുനബിന്റെ അടുത്ത് വന്നിട്ടുണ്ട്. പക്ഷേ ജിബ്രീൽ എവിടെയാണ് മുത്തുനബി എന്ന് ഈ സമയത്ത് അറിയില്ല, മദീന എവിടെയാണെന്ന് അറിയില്ല. മലക്കുകൾ അത്ഭുതപ്പെടുന്നു. ക്ഷിച്ചു നോക്കുമ്പോൾ ഒരു ചെറിയ പ്രകാശം ആകാശത്തേക്ക് അടിക്കുന്നു. ആ പ്രകാശത്തിന്റെ അരികിൽ നിന്ന് വിളിച്ചു പറയുന്നു, അതാ മുഹമ്മദു റസൂലുള്ളാഹ് എന്ന് വിളിച്ചു പറയപ്പെടുമ്പോൾ ഈ നാല് മലക്കുകളും സമീപത്ത് ചൊല്ലുന്നു, മുത്തുനബിന്റെ ഉജ്രത്തു ഷരീഫ കണ്ടെത്തുന്നു. പക്ഷേ ആര് വിളിക്കും മുത്തുനബിയെ? ബഹുമാനപ്പെട്ട ജിബ്രീൽ പറയുന്നു, എനിക്ക് ലജ്ജയാ, ഞാൻ ഞങ്ങളെ വിളിക്കൂല. ഇസ്റാഫീൽ പറയുന്നു, ഞാൻ വിളിക്കൂല. അസ്റാഈൽ പറയുന്നു, വിളിക്കൂല. മീകായീൽ പറയുന്നു, വിളിക്കൂല. എല്ലാവരും പറയുന്നു, മഹാനായ അസ്റാഈൽ, നിങ്ങളല്ലേ അല്ലാഹുവിന്റെ റസൂലിനെ ആസ്ബാബ് പിടിച്ചത്? നിങ്ങളായിരിക്കണം വിളിച്ചു നിർത്തുന്നത്. മഹാനായ അസ്റാഈൽ അഷ്റഫുൽ ഖൽഖ് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിക്കുന്നു, മിണ്ടുന്നില്ല, മറുപടിയില്ല. മൂന്ന് തവണ വിളിച്ചു, മറുപടിയില്ല. അവസാനം ബഹുമാനപ്പെട്ട് ഇസ്റാഫീൽ അലൈഹിസ്സലാം സർവശക്തികളെയും ഉയർത്തെഴുന്നേൽപ്പിക്കാൻ ഹേതുകമായ വിളിക്ക് കൽപ്പിക്കപ്പെട്ട മഹാനായ ഇസ്റാഫീൽ വിളിക്കുമ്പോ ഹബീബ് ഷടകുടഞ്ഞെഴുന്നേൽക്കുന്നു. അവിടുത്തെ മുഖ കൈകളെ കൊണ്ട് മുഖത്തിനും താടിയിൽ നിന്നും മണ്ണുകൾ നീക്കിയിട്ട് കവറ് വെട്ടി മുത്തുനബി പുറത്തു വരുന്നു. മക്കളെ, ഇമാം ബുഖാരി തന്റെ സഹീഹുൽ ബുഖാരിയില് വലത്തു കയ്യിൽ സിദ്ദീഖുൽ അക്ബർ തങ്ങളെ പിടിച്ച്, ഇടത്തു കയ്യിൽ മറിയം ഫാറൂഖ് തങ്ങളെ പിടിച്ച്, ഇങ്ങനെയാണ് എന്നും പറഞ്ഞു ഹബീബായ തങ്ങൾ പറഞ്ഞ അതേ രൂപത്തിൽ രണ്ടുപേരും മുത്തുനബിന്റെ കയ്യും പിടിച്ച് എഴുന്നേറ്റ് വരുന്നു. ഹബീബിന് സ്വർഗത്തിൽ നിന്നുള്ള 70 ഹല്ലകൾ ധരിപ്പിക്കുന്നു, താജുൽ കറാമ എന്ന കിരീടം ധരിപ്പിക്കുന്നു, എന്ന കൊടിയും പിടിച്ചിട്ട് ഇസ്റാഫീൽ എന്ന മലക്ക് സമീപത്ത് നിൽക്കുന്നു, വാഹനത്തിലേക്ക് അടിപ്പിക്കുന്നു. അല്ലാഹും ഈ ബുറാഖ് വന്നിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന്റെ സ്പീഡൊന്ന് നിയന്ത്രിക്കാൻ, തങ്ങളെ സ്പീഡൊന്ന് കുറക്കാൻ ബഹുമാനപ്പെട്ട മുത്തുനബിയെ മക്കയിൽ നിന്ന് മദീനയിലേക്ക്, മക്കയിൽ നിന്ന് മദീന വഴി മസ്ജിദുൽ മുഖദ്ദിസിലേക്ക് കൊണ്ടുപോയത് ബുറാഖ് എന്ന വാഹനത്തില്. അത് സ്പീഡ് കൂടാനല്ല, തങ്ങളെ സ്പീഡ് കുറക്കാനാണ്. നിമിഷ നേരം കൊണ്ട് പ്രകാശങ്ങൾക്കപ്പുറം പ്രകാശത്തെ മറികടക്കും സ്പീഡിൽ പോകുന്ന മുത്തുനബിയെ നിയന്ത്രിക്കാനാ തങ്ങൾ സ്പീഡ് നിയന്ത്രിക്കാൻ അന്ന് ബുറാഖ് കൊണ്ടുവന്നത് പോലെ
ആ ബുറാക്കിൻ പുറത്തി ഹബീബായ തങ്ങളെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് കൊണ്ടുപോകുന്നു. ബാറക്ക് മുകളിൽ തങ്ങൾക്ക് തയ്യാറ് ചെയ്യപ്പെട്ട ആ പ്രത്യേകം ചെയറിൽ തങ്ങളെ കൊണ്ടിരുത്തിയിട്ട് അതിനുശേഷമാണ് മഹാനായ ഇസ്രാഫീൽ അലൈഹിസ്സലാം ആ പാറക്ക് മുകളിൽ നിന്ന് റബ്ബിന്റെ ദർബാറിൽ ഒരുമിച്ചുകൂടെ എന്ന് വിളിച്ചു പറയുമ്പോൾ എല്ലാ ശവകുടീരങ്ങളിൽ നിന്നും എല്ലാ സെമിത്തേരികളിൽ നിന്നും എല്ലാ ശ്മശാനങ്ങളിൽ നിന്നും എല്ലാ കബർസ്ഥാനങ്ങളിൽ നിന്നും മനുഷ്യനോടൊക്കെ മറവ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? അവിടുന്ന് മുഴുവനും പൊട്ടിയെഴുന്നേറ്റ് മുളച്ചു പൊള്ളി ഓരോ മനുഷ്യനും കബറിന്റെ മുകളിൽ വരുന്നു. അവനവന്റെ കബറിന്റെ സമീപങ്ങളിൽ വന്നിട്ട് ഓരോരുത്തരും ഇരിക്കുന്നു, ആയിരം കൊല്ലം ഇരിക്കുന്നു. ഹബീബ റസൂലുള്ളാ അള്ളാഹുവിലേക്ക് നിങ്ങളെ മടക്കപ്പെടുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസം നിങ്ങൾ സൂക്ഷിക്കണം. ആ ദിവസത്തെ കുറിച്ച് നിങ്ങൾക്ക് ഓർമ്മ വേണം. ആ ദിവസത്തെ ഓർത്തുകൊണ്ട് ജീവിക്കണം. ആ ദിവസത്തെ ഓർത്തുകൊണ്ട് നിങ്ങൾ കൊടുക്കണം. ആ ദിവസത്തെ ഓർത്തുകൊണ്ട് നിങ്ങൾ എടുക്കണം. ആ ദിവസത്തെ ഓർത്തുകൊണ്ട് നിങ്ങൾ പറയണം. ആ ദിവസത്തെ ഓർത്തുകൊണ്ട് പറയാതിരിക്കണം. ആ ദിവസത്തെ ഓർത്തുകൊണ്ട് നിങ്ങൾ ജീവിക്കണം. ആ ദിവസത്തെ ഓർത്തുകൊണ്ട് നിങ്ങൾ കഴിക്കണം. ആ ദിവസത്തെ ഓർത്തുകൊണ്ട് കച്ചവടം ചെയ്യണം. ആ ദിവസത്തെ ഓർത്തുകൊണ്ട് നിങ്ങൾ ജോലി ചെയ്യണം. ആ ദിവസത്തെ ഓർത്തുകൊണ്ട് നിങ്ങൾ ഭരിക്കണം. ആ ദിവസത്തെ ഓർത്തുകൊണ്ട് നിങ്ങൾ നിസ്കരിക്കണം. ആ ദിവസത്തെ ഓർത്തുകൊണ്ട് നിങ്ങൾ വിക്രി ചെല്ലണം. ആ ദിവസത്തെ ഓർത്തുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. ആ ദിവസത്തെ ഓർത്തുകൊണ്ട് നിങ്ങൾ ധർമ്മം ചെയ്യണം. ആ ദിവസത്തെ ഓർത്തുകൊണ്ട് നിങ്ങൾ ധർമ്മം ചോദിക്കണം. ആ ദിവസത്തെ ഓർത്തുകൊണ്ട് നിങ്ങൾ ജീവിക്കണം. സർവാധിനാഥനായ റബ്ബുൽ ഇസ്സത്തു എനിക്കും നിങ്ങൾക്കും ആ ദിവസത്തെ ഓർത്തു ജീവിക്കാനും ഈ ദുനിയാവിൽ കണ്ണടയ്ക്കുന്ന സമയത്ത് ഹബീബായ മുത്തലിബിന്റെ പുഞ്ചിരിക്കുന്ന മുഖം കണ്ട് ഹബീബായ തങ്ങളുടെ സാന്നിധ്യത്തിലായി ഹബീബായ മുത്തലിബിയെ കുറിച്ച് മുത്തലിബിന്റെ അഹ്ലുൽ ബൈത്തിനെ കുറിച്ച് സദാക്കളെ പറ്റി ആദരിക്കുന്നതിനാൽ, അവരെ പറ്റി പറയുന്നതിനാൽ, അവരെ ബഹുമാനിക്കുന്നതിനാൽ, അവരോട് ആത്മാർത്ഥമായി സ്നേഹം പ്രകടിപ്പിക്കുന്നതിനാൽ അല്ലാഹുവായ ആക്കിബത്ത് നന്നായി മരിക്കുന്ന സംശയങ്ങളിൽ ഉൾപ്പെടുത്തി തരട്ടെ. എന്നെയും അല്ലാഹു തആല നന്നാക്കി തരട്ടെ. ഇതനുസരിച്ച് പ്രവർത്തിക്കാനും റബ്ബ് നമുക്ക് തൗഫീഖ് തന്നെ നമ്മെ സ്വീകരിക്കട്ടെ. ആമീന ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. നിങ്ങളൊക്കെ ദുആ ചെയ്യണം. തങ്ങളെ പാപ്പ